ധ്യാനിക്കുന്നതുമല്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃപ, അത് ക്ഷമിക്കുവാനുള്ള കൃപയാണ്. അതിനെക്കുറിച്ച് നിങ്ങളോട് വചനം പങ്കുവയ്ക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ അത്താഴവിരുന്നിലെ ഭിന്നിപ്പിനെ കുറിച്ച് പൗലോസ്ലിഹ ആ ജനങ്ങളെ ശാസിക്കുന്നുണ്ട്. കൊരിന്തോസിലെ സഭ അത്താഴവിരുന്നിലെ ഭിന്നിപ്പിനെ കുറിച്ച് ശാസിച്ചതിനു ശേഷം പരിശുദ്ധ കുർബാന എന്താണ് എന്ന് സ്ലിഹ അവരെ പഠിപ്പിക്കുകയാണ്. എന്നിട്ടാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ട വചനഭാഗം പറയുന്നത്, ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ശിക്ഷ എന്താണ്? നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് ശിക്ഷ. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണമിതാണ്. തമ്പുരാനെ, കുർബാന സ്വീകരിച്ചാൽ നമ്മൾ രോഗികളാകുമോ? അയോഗ്യതയോടെ കുർബാന സ്വീകരിച്ചാൽ രോഗികളാകുമോ, ദുർബലരാകുമോ, മരിച്ചു പോകുമോ? നമ്മളൊക്കെയാണെങ്കിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കുർബാന സ്വീകരിക്കുന്നത്. ഇപ്പോഴത്തെ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകും, അയോഗ്യതയോടെ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകും എന്നൊക്കെയാണ് സ്ലിഹ പറയുന്നത്. ഇത് എങ്ങനെ ശരിയാകുന്നേ? ചിലപ്പോൾ എന്തൊക്കോസ് സഹോദരന്മാരൊക്കെ നമ്മുടെ വീട്ടിൽ കയറി കയറി നടന്ന് ഇത് പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കും. നിങ്ങളൊക്കെ കുർബാന സ്വീകരിക്കുന്നത് ശരിയല്ല, ദയ എഴുതിയിരിക്കുന്നത് കണ്ടോ? ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ചില സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ ചിന്തിക്കും, ഇത് ശരിയാണല്ലോ ഈ പറയുന്നത്, നമുക്കൊന്നും കുർബാന സ്വീകരിക്കാനുള്ള യോഗ്യതയില്ലല്ലോ. കുർബാന സ്വീകരിക്കാനുള്ള അയോഗ്യത എന്താണ്? അതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. അത് ഈ ഭിന്നിപ്പിൻ്റെ അനുഭവമാണ്, വിദ്വേഷത്തിൻ്റെ അനുഭവമാണ്. വിദ്വേഷം, മനസ്സിൽ വിദ്വേഷം വെച്ചുകൊണ്ട് കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അയോഗ്യതയാണ്. അത്താഴവിരുന്നിലെ ഭിന്നിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് സ്ലിഹ കുർബാന സ്വീകരിക്കാനുള്ള അയോഗ്യതയെക്കുറിച്ച് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഭിന്നിപ്പിൻ്റെ ഒരു അരൂപി നിങ്ങളിലുണ്ടെങ്കിൽ, വിദ്വേഷത്തിൻ്റെ അരൂപി നിങ്ങളിലുണ്ടെങ്കിൽ, ക്ഷമിക്കുവാനാവാത്ത ഒരു മനോഭാവം നിങ്ങളിലുണ്ടെങ്കിൽ, അതാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള അയോഗ്യത. ഇനി എങ്ങനെയാണ് ഈ രോഗികളും ദുർബലരുമാകുന്നത്? അത് വളരെ കൃത്യമാണ്. കാരണം നമ്മൾ ഈ അരിശം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊക്കെ അസുഖം പിടിക്കും. നമ്മുടെയൊക്കെ പലരുടെയും രോഗങ്ങൾക്കൊക്കെ കാരണം നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്ന ഈ അരിശവും വെറുപ്പും വിദ്വേഷവും ഒക്കെയാണ്. എന്തെല്ലാം രോഗങ്ങളാണ് നമുക്ക് പിടിക്കുന്നത്! ശ്വാസം മുട്ടൽ തുടങ്ങി, അല്ലേ? അൾസർ, ചിലർക്കൊക്കെ കുടലിനകത്ത് അൾസർ, ചിലർക്ക് രക്തം അങ്ങോട്ട് ഓടുന്നില്ല, അത് നിന്നു പോവും. അതുപോലെ ദേഷ്യമാണ്, പിന്നെ എങ്ങനെയാണ് ഇത് ഓടുന്നത്? അപ്പോൾ അതുകൊണ്ട് ഒത്തിരി രോഗങ്ങൾ. അതുകൊണ്ടാണ് ചില ധ്യാനങ്ങളിലൊക്കെ പങ്കെടുത്ത് നമുക്ക് ഈ ക്ഷമയുടെ അനുഭവമൊക്കെ കിട്ടുന്നതോടുകൂടി പലരുടെ രോഗം അങ്ങ് മാറും. അതുകൊണ്ട് ഈ ധ്യാനത്തിലും രോഗശാന്തി ഉണ്ടാവണം. നിങ്ങൾ പ്രാർത്ഥിക്കണം, അതിനേക്കാളേറെ ക്ഷമിക്കാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. വർഷങ്ങളായിട്ട് ക്ഷമിക്കാതിരിക്കുന്ന പാർട്ടികളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ക്ഷമിക്കുവാനുള്ള കൃപ, ജീവിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ഇടയിലും രോഗശാന്തി ഉണ്ടാവും, അത്ഭുതങ്ങളൊക്കെ ഉണ്ടാവും. ചിലരൊക്കെ പറയുന്നത് എന്നാണെന്നറിയോ, അച്ചോ ഞങ്ങളാ ധ്യാനം കൂടിയപ്പോൾ ക്ഷമിച്ചു, പക്ഷേ ചത്താലും ഞങ്ങൾ മറക്കുകയല്ല കേട്ടോ. അതാണ്, ക്ഷമിച്ചിട്ടുണ്ട്, അച്ഛനാ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ക്ഷമിച്ചിട്ടുണ്ട്, പക്ഷെ മറക്കാൻ പ്ലാനില്ല. പ്ലാനില്ലെന്ന് മാത്രമല്ല, എങ്ങാനും ഞാൻ മരിച്ചു കിടക്കുമ്പം അവളെങ്ങാനും എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് വന്ന് നടണം കൊടുക്കും എന്ന് പറയുന്ന പാർട്ടികളാണ് നമ്മൾ. കാരണം ക്ഷമിച്ചെന്നാണ് പറയുന്നത്, ആ അച്ഛൻ പറഞ്ഞതുകൊണ്ട് ക്ഷമിച്ചു. ഇപ്പം ഇവിടുന്ന് ഏറ്റു പറയാൻ പറഞ്ഞു, ക്ഷമിച്ചു എന്ന് ഏറ്റു പറയാൻ പറഞ്ഞു, എല്ലാവരും കൂടെ ക്ഷമിച്ചു എന്ന് ഏറ്റു പറഞ്ഞു. അതുകൊണ്ട് വല്ലതും ക്ഷമയാവൂ അല്ലേ? ക്ഷമിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് വല്ലതും ക്ഷമയാവൂ? നമ്മുടെ വചനത്തിൽ ഈ ക്ഷമയുടെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില സാക്ഷ്യങ്ങളുണ്ട്. അത് ആദ്യമായിട്ട് തന്നെ നമ്മൾ കാണുന്നത് ഒത്തിരിയുണ്ട്. ഞാനത് ഏതാനും ചില കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് പങ്കുവയ്ക്കുന്നുള്ളൂ. നമ്മൾ യാക്കോബിൻ്റെയും ഏസാവിൻ്റെയും യാക്കോബിൻ്റെയും ആ ഒരു ജീവിതത്തിലാണ് നമ്മൾ ഈ ക്ഷമയുടെ അത്ഭുതകരമായ ഒരു സാക്ഷ്യം കാണുന്നത്. വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഏസാവിനോട് വളരെ മതിപ്പ് തോന്നുകയും ചെയ്യും. യാക്കോബിനേക്കാളും ശകലവും കൂടെ നല്ലയാൾ ഏസാവാണെന്ന് നമുക്കങ്ങ് തോന്നും. പിന്നെ നമ്മുടെ പൂർവ്വപിതാവായതുകൊണ്ട് യാക്കോബിനെയും നമുക്ക് അല്ലേ, നമുക്ക് കുറ്റം പറയണ്ട, അത്രയേ ഉള്ളൂ. കാരണം യാക്കോബ് എന്നാ ഒരു ദ്രോഹമായി ഏസാവിനോട് ചെയ്തത്? നിങ്ങൾ ഓർക്കണം,
ഒന്നാം തരം വഞ്ചന, നമ്മുടെ പൂർവ്വപിതാവ് ഇങ്ങനെയൊക്കെ ചെയ്യാവോ അല്ലേ, ഒന്നാം തരം വഞ്ചനയാണ് ചെയ്തത്, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ എന്നാലും ഏസാവിൻ്റെ കയ്യിൽ നിന്ന് കടിഞ്ഞൂൽ പുത്രാവകാശം തട്ടിയെടുത്തു. ആര്? യാക്കോബ്. ചെയ്യാവുന്ന ജോലിയാണോ? അല്ല. അതും ഈ അപ്പൻ ദുർബലനായിരിക്കുക, കാഴ്ച കുറഞ്ഞിരിക്കുന്ന സമയത്ത് അല്ലേ, ഏസാവിനെ പോലെ തോന്നിക്കത്തക്ക രീതിയിൽ അതിന് അമ്മയും ഒത്താശ കൊടുത്തു കേട്ടോ. അമ്മയും മോശമല്ല, അമ്മമാര് കാണുമെന്നാ പറയുന്നത് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക്. അവിടെ നിങ്ങൾ ആ കൂടുതൽ എന്നെ ഒന്നും ചെയ്യരുത്, ഞാനിപ്പോൾ പൊക്കോളാം. ആ അപ്പോ ഈ ഏസാവിനെ പോലെ തോന്നിക്കത്തക്ക രീതിയിലെല്ലാം രോമാവൃതമൊക്കെ ആക്കി ചെന്നു, പാവോ ഇസഹാക്കിനെ കൊണ്ട് സർവ അനുഗ്രഹങ്ങളും വാങ്ങി. എന്തിനാ? ഒരു കോപ്പ പാൽപായസം കൊടുത്തു. അത്ര ഒരു കോപ്പ പാൽപായസത്തിന് വേണ്ടിയിട്ട് കടിഞ്ഞൂൽ പുത്രാവകാശം കളഞ്ഞ ഏസാവിനോട് നമുക്ക് മതിപ്പ് തോന്നത്തില്ല. ആദ്യം അവനത് തന്നെ വേണം എന്ന് നമ്മൾ പറയും. ശകലം വിശന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ മറക്കാനായിട്ട് സാധിക്കുമോ? ഉൽപ്പത്തിയുടെ പുസ്തകം 33-ാമത്തെ അധ്യായത്തിൽ ഈ യാക്കോബും ഏസാവും കൂടെ വീണ്ടും കണ്ടുമുട്ടുന്ന വചനഭാഗമുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് യാക്കോബ് യാത്ര ചെയ്യുമ്പോൾ അറിയുകയാണ് ഏസാവ് നിന്നെ കാണാൻ വരുന്നു. അപ്പോൾ പിന്നെ യാക്കോബിന് ഒരു സംശയമില്ല, ഇയാൾ വരുന്നത് എന്നെ തകർക്കാൻ വേണ്ടിയിട്ടാണ്, പഴയതിന് പകരം വീട്ടാൻ വരികയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഏസാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് യാക്കോബ് പരിശ്രമിക്കുകയാണ്. ഒത്തിരി ആടുമാടുകളും പെണ്ണാടുകളും മുട്ടാടുകളും എല്ലാം വേർതിരിച്ച് പല പല സംഘങ്ങളായി ഇയാള് ഈ യാക്കോബ് പോകുന്നതിന് മുമ്പ് തന്നെ ഏസാവിൻ്റെ അടുത്ത് എത്തിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് ഏസാവിനെ കണ്ടുമുട്ടുന്ന ഭാഗം വരുമ്പോൾ ഏസാവാകട്ടെ, 33-ാമത്തെ അധ്യായം 4 മുതലുള്ള വചനങ്ങൾ, ഏസാവാകട്ടെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. നമുക്ക് ഏസാവിനോട് മതിപ്പ് തോന്നും. അവനെ അവൻ്റെ കടിഞ്ഞൂൽ പുത്രാവകാശം കള്ളത്തരത്തിൽ തട്ടിയെടുത്ത് വഞ്ചിച്ച് അവനെ ഒന്നുമില്ലാത്തവനാക്കി മാറ്റിയ യാക്കോബിനോട് ക്ഷമിക്കാൻ ഏസാവ് തയ്യാറാവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സാക്ഷ്യമാണ്. നമുക്കൊക്കെ ക്ഷമിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം വഞ്ചനയാണ്. വഞ്ചിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഈ പ്രേമവിവാഹക്കാര് വഴക്ക് പിടിച്ചു കഴിഞ്ഞാൽ വലിയ പാടാ അവരെ ഒരുമിപ്പിക്കാം. കാരണം അവർ പറയുന്നത് വഞ്ചിച്ചെന്നാണ് പറയുന്നത്. എല്ലാം ഇട്ടെറിഞ്ഞ് ഇരിയാൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇയാൾ ഞങ്ങളെ കുഴപ്പത്തിലാക്കി, വഞ്ചനയാണ്. അതുകൊണ്ട് മറക്കാൻ വലിയ പാടാ. അല്ലെങ്കിൽ എന്ത് റിസ്ക് എടുത്താണ് ഞാൻ അവളുടെ കൂടെ കൂടിയത്, എന്നിട്ട് ദേ അവൾ വേറെ ആണോ കൂടെ പോയി. വലിയ സഹിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. വഞ്ചനയുടെ ഒരു അനുഭവം അല്ലേ, സാമ്പത്തികമായിട്ടൊക്കെയുള്ള വഞ്ചന, അത് വലിയ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാനായിട്ടും സ്വീകരിക്കാനായിട്ടും. നമ്മൾ ഈ സത്യക്രിസ്ത്യാനികളൊക്കെ ആണെങ്കിലും നമുക്കിങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വഞ്ചിക്കും, പണം തട്ടിയെടുക്കാനായിട്ടും ഒക്കെ ശ്രമിക്കുക. നമ്മൾ ഈ അടുത്ത നാളിലൊക്കെ പത്രങ്ങളിലൊക്കെ വായിച്ചു, എത്രയോ പേരാണ് ഈ പാവപ്പെട്ട ഇന്ത്യക്കാരൻ്റെ നികുതി പണത്തിൽ നിന്ന് 1,000,000,000 കോടി രൂപ തട്ടിയെടുത്തിട്ട് മറ്റ് രാജ്യങ്ങളിലേക്കെല്ലാം പോയത്. കളിപ്പിക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ സംവിധാനം. കഴിഞ്ഞ ദിവസമോ ഇന്നലെയോ മറ്റോ പത്രത്തിൽ വായിച്ചു, വേറൊരാളൂടെ മുങ്ങിയിട്ടുണ്ട്, 90,000,000 കോടി രൂപയും തട്ടിയെടുത്തുകൊണ്ട് അയാൾ ഇംഗ്ലണ്ടിൽ പോയി. നമ്മുടെ പൈസ ബാങ്കുകളിലുള്ള കാശെല്ലാം എടുത്തുകൊണ്ട് പോയിരിക്കുക. വഞ്ചിച്ച് പണം ഉണ്ടാക്കുക സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അല്ലെങ്കിൽ കല്യാണത്തിനായിട്ട് വെച്ചിരുന്ന പണമായിരുന്നു, അത്യാവശ്യത്തിന് വന്ന് ചോദിച്ചു, അവന് കൊണ്ട് കൊടുത്തു, ഇപ്പോൾ അവൻ പറയുക പൈസ തന്നിട്ടേ ഇല്ലെന്ന്. അയ്യോ, സഹിക്കാൻ പറ്റൂ? കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഇടവപ്പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹോദരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ വീട് വിൽക്കാൻ പോവാ. ഞാൻ ചോദിച്ചാൽ എന്നെ പറ്റി വീട് വിൽക്കാൻ? അല്ല, ഭയങ്കര കടമൊക്കെയാണ്, അവപ്പടെ പ്രശ്നങ്ങളാണ്, ഞങ്ങൾ ഇവിടുന്ന് പോവുക, ഈ നാട് ഞങ്ങൾക്ക് പറ്റിയല്ല. ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചേ? അപ്പോൾ ഇയാൾ ഗൾഫിലൊക്കെ ആയിരുന്നു, ഗൾഫിൽ നിന്ന് ഇച്ചിരി പൈസയൊക്കെ സമ്പാദിച്ച് വീടൊക്കെ വെച്ച് വന്ന് താമസിച്ചതാണ്. അപ്പോൾ എല്ലാത്തിനും സഹായിക്കാനായിട്ട് കൂടെ നിന്ന ഒരു അയൽവക്കത്തുകാരനുണ്ടായിരുന്നു. എല്ലാത്തിനും സഹായിക്കും, എല്ലാ കാര്യങ്ങൾക്കും, പഞ്ചായത്തിൽ പോകാനും കെട്ടിടം പണിയാനും സിമൻ്റ് ഇറക്കാനും എന്ന് വേണ്ട എല്ലാത്തിനും സഹായിക്കും. നല്ല മനുഷ്യൻ, തങ്കപ്പെട്ട മനുഷ്യൻ, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാൾ. കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ വന്ന് ചോദിച്ചു, അതെ ചാക്കോച്ചാ, അതൊരു 50,000 രൂപ എന്ന് തരാമോ? ഒരു 3 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ തന്നേക്കാം, പലിശയും തരാം കേട്ടോ. അയ്യോ, ഈ ചാക്കോച്ചൻ എന്തോ ഒരു നല്ല ചാക്കോച്ചൻ. ചാക്കോച്ചൻ 50,000 രൂപ മതിയോ എന്ന് ചോദിച്ചു, 50,000 എടുത്തു കൊടുത്തു.
തമ്പുരാനെ, എന്നാ ഒരു നല്ല മനുഷ്യനായി ചാക്കോച്ചൻ. രണ്ടാഴ്ച കഴിഞ്ഞപ്പം മൂന്നാഴ്ചത്തെ പലിശയും കൂട്ടി നമുക്ക് ഇതുകൊണ്ട് തിരിച്ചു വന്നു. ഇത്രയും തങ്കപ്പെട്ട മനുഷ്യരുള്ള നാട്ടിലാണോ ഞാൻ വന്ന് താമസിക്കുന്നത് എന്നൊക്കെ ഓർത്ത് അയാൾ വീണ്ടും സന്തോഷമായിട്ട് ജീവിതം മുമ്പോട്ട് പോകുന്നു. ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ ഇയാൾ വന്ന് ഒരു 2.5 ലക്ഷം രൂപ ചോദിച്ചു. ഓർഡറി എടുത്തു കൊടുത്തു. 2.5 ലക്ഷം രൂപ ജാക്കോച്ചിൻ്റെ ഒരു അത്യാവശ്യമല്ലേ, നമ്മൾ കൊടുത്തു. പലിശ ബാങ്ക് പലിശയെക്കാൾ 1% കൂടെ കൂടുതലാതിരുന്ന എന്നീ മോശപ്പെട്ട കാര്യമാണ് അത്. ഏത് തരത്തിൽ രണ്ടു കൂട്ടർക്കും നല്ലതാ. 6 മാസത്തെ അവധി, 5 മാസമായപ്പം 6 മാസത്തെ പലിശയും കൂട്ടി 2.5 ലക്ഷം രൂപ കൊണ്ട് തിരിച്ചു കൊടുത്തു. അയ്യോ നല്ല മനുഷ്യരല്ലേ. വീണ്ടും ജീവിതം മുമ്പോട്ട് പോയി. 1 വർഷവും കൂടെ കഴിഞ്ഞു. ഇയാൾ വന്നു 18 ലക്ഷം രൂപ കടം ചോദിച്ചു. വളരെ സന്തോഷപൂർവ്വം എടുത്തു കൊടുത്തു. 1 വർഷത്തെ അവധിയാണ് പറഞ്ഞിരിക്കുന്നത്. 1.5 വർഷം, 1.5, 2 വർഷം. ചാക്കോച്ചേട്ടനോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഏയ് ഇല്ല ഞാൻ മേടിച്ചിട്ടില്ലല്ലോ. ഞാൻ മേടിച്ചായിരുന്നു, 50,000 രൂപ മേടിച്ചായിരുന്നു. അത് ഞാൻ തിരിച്ചു തന്നില്ല ചേട്ടാ. അല്ല അത് തിരിച്ചു തന്നു. 2.5 ലക്ഷം രൂപ മേടിച്ചായിരുന്നു, അത് തിരിച്ചു തന്നില്ലേ. അതും തിരിച്ചു തന്നു. പിന്നെ പിന്നെ ഞാൻ എന്നാ മേടിച്ചേ. അല്ല 18 ലക്ഷം ഞാൻ മേടിച്ചിട്ടില്ല. ആണ്ട കടക്ക് അയാള് പാവത്താൻ ആരാണ്ടോട് കടമൊക്കെ മേടിച്ച 18 ലക്ഷം കൊടുത്ത ചാക്കോച്ചിന് വിഷമിക്കേണ്ടെന്ന് ഓർത്ത്. ഭയങ്കരമായ വഞ്ചനയാണ്. ചാക്കോച്ചനാണെങ്കിൽ എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കാൻ ഫ്രണ്ടിൽ ഉണ്ട് താനും. നമ്മളിതെങ്ങനെ ചാക്കോച്ചനോട് പറയുന്നു? ചാക്കോച്ചനോട് പറഞ്ഞു ഞാൻ ചുമ്മാ ഒന്ന് സൂചിപ്പിച്ചു. ചാക്കോച്ച ഇങ്ങനെ ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. അച്ഛാ ചുമ്മാ പേര് ദോഷം പറയുന്നു, മാന്യമായിട്ട് ജീവിക്കുന്ന ഞങ്ങളെ വേണാതിനും പറയും. അയാളെങ്കിൽ വിളിക്കും, ഞാൻ ഇപ്പൊ ചോദിക്കാം, ഞാൻ മേടിച്ച കാശെല്ലാം തിരിച്ചു കൊടുത്ത. എന്നടുക്കും കത്തോലിക്ക് ഞാൻ മാമോദീസ വെള്ളവും വേണ്ട സർവ്വകൂദാശയും സ്വീകരിച്ചിട്ടുമുണ്ട്. നമ്മൾ വഞ്ചന എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് സൽപ്പേര് കളയത്തക്ക രീതിയിൽ നമുക്ക് ചിലതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അല്ലേ, വിവാഹത്തിൻ്റെയൊക്കെ തലങ്ങളിൽ പല കല്യാണങ്ങളും ഒക്കെ പിരിഞ്ഞു പോകുന്നതിൻ്റെ ഒരടിസ്ഥാനം വഞ്ചനയാണ്. ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കെട്ടിക്കുക, കുഴപ്പങ്ങളൊക്കെ മറച്ചു വെച്ച് കെട്ടിക്കുക, അല്ലേ, ഇതൊക്കെ പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ വഞ്ചനയുടെ അനുഭവങ്ങളെയൊക്കെ ക്ഷമിക്കാൻ നമുക്കെങ്ങനെയാണ് സാധിക്കുക? പലപ്പോഴും വഞ്ചിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാകുന്നത് എന്താണെന്നറിയാമോ? ഞാൻ തോൽപ്പിക്കപ്പെട്ടു. അതാണ് നമ്മുടെ ഒരു തോന്നൽ. തോൽപ്പിക്കപ്പെട്ടു എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. തോൽപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു അടിസ്ഥാനപരമായ ചിന്ത, എന്നെ അവൻ തോൽപ്പിച്ചു, അപ്പം ഞാൻ കഴിവില്ലാത്തവനായിപ്പോയി, ജയിക്കാൻ ശക്തിയില്ലാത്തവനായിപ്പോയി, ഞാൻ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള എന്നോടുള്ള ഒരു ആത്മചിന്തയും എല്ലാം കൂടെ കൂടുമ്പോൾ ക്ഷമിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഏസാവ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് നിരുപാധികമായിട്ട് യാക്കോബിനോട് ക്ഷമിക്കുകയാണ്. ഏസാവ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇരുവരും കരഞ്ഞു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തതെല്ലാം ഓർത്ത്, ഒരാൾ അയാൾക്ക് പറ്റിപ്പോയ അമളി ഓർത്ത്, മറ്റേയാൾ അയാൾക്കിട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ഓർത്ത്, രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കരയണം കേട്ടോ, എന്നാലേ ക്ഷമിക്കാൻ പറ്റത്തുള്ളെന്നാ പറയുന്നത്. ഒരു കരച്ചിലും അത്യാവശ്യമാണ് എവിടെങ്കിലും. ഏസാവ് തല ഉയർത്തി നോക്കിയപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും എല്ലാം കണ്ടു. അവൻ ചോദിച്ചു, നിന്റെ കൂടെ കാണുന്ന ഇവരൊക്കെ ആരാണ്? യാക്കോബ് മറുപടി പറഞ്ഞു, അങ്ങയുടെ ഈ ദാസന് ദൈവം കനിഞ്ഞു നൽകിയിരിക്കുന്ന മക്കളാണ്. എന്തോ ഒരു വിനയമാണ് യാക്കോബിന് അല്ലേ. ഇപ്പോൾ വഞ്ചിക്കാൻ നേരം ഒന്നുമില്ലായിരുന്നു, വളരെ മാസ്റ്റർ മൈൻഡായിരുന്നു വഞ്ചിക്കാൻ നേരം. പക്ഷേ ഇപ്പോൾ വളരെ എളിമയുള്ളവനാണ്. അപ്പോൾ പരിചാരികമാരും അവരുടെ മക്കളും അടുത്തു ചെന്ന് ഏസാവിനെ വണങ്ങി. തുടർന്ന് ലയായും അവരുടെ മക്കളും, അതിനുശേഷം ജോസഫും റാഹേലും അടുത്ത് ചെന്ന് താണുവണങ്ങി. ഏസാവ് ചോദിച്ചു, ഞാൻ വഴിയിൽ കണ്ട പറ്റങ്ങൾ കൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് നീ നേരത്തെ കുറെ ആടുമാടുകളെയും കന്നുകാലികളെയെല്ലാം എനിക്ക് സമ്മാനമായിട്ട് കൊടുത്തുവിട്ടല്ലോ, അതുകൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? യാക്കോബ് പറഞ്ഞു, എൻ്റെ യജമാനനായ അങ്ങയുടെ പ്രീതി നേടുക. ഏസാവ് പറഞ്ഞു, സഹോദര, എനിക്കതെല്ലാം വേണ്ടത്രയുണ്ട്, നിന്റേത് നീ തന്നെ എടുത്തുകൊള്ളുക. നീ എന്നെ വഞ്ചിച്ചാലും എന്നെ സർവശക്തനായ ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. എനിക്കതെല്ലാം വേണ്ടത്രയുണ്ട്. നിനക്കൊത്തിരി സമ്പത്തുണ്ടെന്നൊക്കെ നീ പറയുന്നു, അത്രയും ഒരു പക്ഷെ അതിൽ കൂടുതൽ സമ്പത്ത് എനിക്കുണ്ട്, കുഴപ്പമൊന്നുമില്ല. യാക്കോബ് അപേക്ഷിച്ചു, അങ്ങനെയല്ല, അങ്ങ് എന്നിൽ സംപ്രീതനാണെങ്കിൽ എൻ്റെ കയ്യിൽ നീ സമ്മാനം സ്വീകരിക്കുക. കാരണം ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത്. ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത്.
ക്ഷമിക്കുന്നവന്റെ മുഖം ആരുടെ മുഖം പോലെയാണ്? ദൈവത്തിന്റെ മുഖം പോലെയാണ്. ക്ഷമിക്കുന്നവന്റെ മുഖം ദൈവത്തിന്റെ മുഖം പോലെയാണ്. നമ്മളൊക്കെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ് പറയുന്നത്. ശരിയാണോ? ആവോ, കണ്ണാടി നോക്കിയിട്ട് നമ്മളെപ്പോലെ ദൈവം ഇരിക്കുന്നു കേട്ടോ, അതൊക്കെ ശരിയാണോ? നമ്മൾ വിശ്വസിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ ബൈബിളിൽ ഇപ്പോഴും പറയുന്നുണ്ട്. നമ്മളെപ്പോലെയാണ്, എന്നെ പോലെയാണ്, ഈ കളറൊക്കെ ആയിരിക്കുമോ ദൈവത്തിന്, അല്ലെങ്കിൽ ഈ മൂക്കൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമോ എന്നൊക്കെ നമ്മൾ അത്ഭുതപ്പെടും. പക്ഷേ വചനം പറയുന്നത് നമ്മളെപ്പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ മുഖം ശാരീരികമായിട്ടൊക്കെ നമ്മളെപ്പോലെ ആകട്ടോ, പക്ഷേ ദൈവത്തിൻ്റെ മുഖമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ദൈവത്തിൻ്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത്. അത്രയ്ക്ക് ദയയോടെയാണ് അങ്ങനെ സ്വീകരിച്ചത്. അങ്ങയുടെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ സമ്മാനങ്ങൾ ദയവായി സ്വീകരിക്കുക. എന്തെന്നാൽ ദൈവം എന്നോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു, നിന്നിലൂടെ എന്നോട് കാരുണ്യം കാണിച്ചിരിക്കുന്നു, എല്ലാം എനിക്ക് വേണ്ടത്രയുണ്ട്. അവൻ നിർബന്ധിച്ചപ്പോൾ ഏസാവ് അത് സ്വീകരിച്ചു. എന്നിട്ട് ഏസാവ് പറയുകയാണ്, നമുക്ക് യാത്ര തുടരാം, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം, ഞാൻ നിന്റെ മുമ്പേ നടക്കാം. യാക്കോബ് പറഞ്ഞു, അങ്ങേക്കറിയാമല്ലോ മക്കളൊക്കെ ക്ഷീണിച്ചിരിക്കുകയാണ്, കറവയുള്ള ആടുമാടുകൾ എൻ്റെ കൂടെയുണ്ട്, ഒരു ദിവസത്തേക്കാണെങ്കിലും കൂടുതലായി ഓടിച്ചാൽ അവ ചത്തു, അതുകൊണ്ട് അങ്ങ് മുമ്പേ പോയാലും. അപ്പോൾ വീണ്ടും ഏസാവ് ചോദിക്കുകയാണ്, എൻ്റെ ആൾക്കാരിൽ കുറേ പേരെ ഞാൻ നിന്റെ കൂടെ നിർത്തട്ടെ? എന്തോ ഒരു വലിയ സ്നേഹമാണ് ഈ മനുഷ്യൻ കാണിക്കുന്നത്. യാക്കോബിനോട് പറഞ്ഞു, എന്തിന്? എനിക്ക് അങ്ങയുടെ പ്രീതി മാത്രം മതി. അങ്ങനെ ഏസാവ് യാക്കോബിനെ വിട്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്ഷമയുടെ കാര്യത്തിൽ, ദൈവത്തിൻ്റെ മുഖം കാട്ടുന്ന കാര്യത്തിൽ നമ്മുടെ പൂർവ്വപിതാവായ യാക്കോബിനേക്കാളും വളരെ മുമ്പിലാണ് ഏസാവ്. ഏസാവ് ക്ഷമിച്ചു. വഞ്ചിക്കപ്പെട്ടവനാണ് ഏസാവ്, എല്ലാം തകർക്കപ്പെട്ടവനാണ്, ഒന്നുമില്ലാതെ എല്ലാം ഉണ്ടായിരുന്നവൻ, കടിഞ്ഞൂൽ പുത്രാവകാശമുണ്ടായിരുന്നവൻ, ഒന്നുമില്ലാതെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടവൻ. അവൻ മടങ്ങി വരുമ്പോൾ, നീ എന്നോട് അങ്ങനെ ചെയ്തില്ലേടാ എന്നൊരു ചോദ്യം പോലുമില്ല, ഒരു വമ്പു പറച്ചിലുമില്ല. നീ എന്നോട് അങ്ങനെയൊക്കെ കാണിച്ചപ്പോ നീ എന്നാ ഓർത്തേ? ഞാൻ തകർന്നു പോകുന്നോ? ഞാൻ തകർന്നു പോയില്ല കേട്ടോ, എനിക്ക് നിന്നെക്കാളും കൂടുതൽ സ്ഥലമുണ്ട്, എനിക്ക് വലിയ കെട്ടിടങ്ങളുണ്ട്, എനിക്ക് ഷിമോഗായിൽ ഭൂമിയുണ്ട്, എനിക്ക് അവിടെ അതുണ്ട്, ഇതുണ്ട്, ടൗണിൽ എനിക്ക് ഫ്ലാറ്റ് ഉണ്ട്, ഇതൊന്നും പറയുന്നില്ല. അവനോട്, അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവനോട് ക്ഷമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ഏസാവിന് യാക്കോബിനോട് ക്ഷമിക്കാൻ സാധിച്ചതിൻ്റെ ഒരു കാരണം അവന് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള വലിയ ബോധ്യമായിരുന്നു. അവന് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള വലിയ ബോധ്യം, എനിക്കെൻ്റെ ദൈവം ഒന്നിനു കുറവ് വരുത്തിയില്ല എന്നുള്ളൊരു ബോധ്യമുണ്ടായപ്പോൾ അവനോർത്തു, പിന്നെ ഞാൻ എന്തിനാ മനുഷ്യരോട് വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ടിരിക്കുന്നത്? എന്നോട് എൻ്റെ ദൈവം ഒരു വേർതിരിവും കാണിച്ചിട്ടില്ല. എന്നെ മനുഷ്യൻ ഒറ്റപ്പെടുത്തിയെങ്കിൽ അതിനേക്കാളേറെ എൻ്റെ ദൈവം എന്നെ ചേർത്ത് പിടിച്ചു എന്നുള്ളൊരു ചിന്ത തലേ കയറിയപ്പോൾ, അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ബോധ്യം അവൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവൻ ക്ഷമിക്കാൻ തയ്യാറാവുകയാണ്. നമുക്കും ക്ഷമിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ദൈവം നമുക്ക് തന്ന നന്മകൾ മാത്രം ഒന്ന് ഓർത്തെടുത്താൽ മതി. കല്യാണമൊക്കെ കഴിച്ച് 25-ാമത്തെ വാർഷികം ആഘോഷിച്ച ഇടവകക്കാരിയായ സൺഡേ സ്കൂൾ ടീച്ചർ, മാതൃവേദി പ്രസിഡന്റ്, നല്ലൊരു ചേച്ചി, നല്ലൊരു കുടുംബം, നല്ല രണ്ട് മക്കൾ, കെട്ടിയവൻ അതിനേക്കാളും നല്ല മനുഷ്യൻ, ഇവരെന്നെ കാണാൻ വരികയാണ്. കാണാൻ വന്നിട്ട് പറഞ്ഞു, ഇടവക ദിനത്തിന് നമ്മൾ ആദരിക്കു കൊടുക്കും, ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കും അല്ലേ, കല്യാണത്തിൻ്റെ 25 വർഷം കഴിഞ്ഞവർക്ക് ഇടവകയിൽ നിന്ന് ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കും. ഇത്രയും നാൾ പിടിച്ചു നിന്നല്ലോ, വലിയ കാര്യമാണ്. അപ്പോൾ അവാർഡൊക്കെ കൊടുത്ത് സന്തോഷത്തിൽ അവർ, പക്ഷെ നന്ദി പറയാൻ അങ്ങനെ ആരും വന്ന് കണ്ടിട്ടില്ല കേട്ടോ. ഈ സ്ത്രീ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ഒത്തിരി ഇടവകളിൽ ഇരുന്നിട്ടില്ല, എന്നാലും ഈ ഇത് അവാർഡൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നതല്ലാതെ പിറ്റേ ദിവസം എന്നാ വികാരിച്ചിനെ ഒന്നും കണ്ട് നന്ദി പറഞ്ഞു കളയാം, ഞങ്ങൾക്കൊരു സമ്മാനമൊക്കെ തന്നാലേ, അതിനൊന്നും ആ വഴി ആരും വന്ന് കണ്ടിട്ടില്ല. പലകമൊക്കെ മേടിച്ച് പോകത്തേ ഉള്ളൂ. ഏതായാലും ചേച്ചി വന്നിരിക്കുക രാവിലെ, കെട്ടിയവനില്ല. അപ്പോഴേ എനിക്ക് തോന്നി, ഏതായ വല്ലതൊക്കെ പറയാനും കൂടെ ആയിരിക്കും ഈ ഒറ്റയ്ക്കുള്ളവർ. എന്നിട്ട് പറഞ്ഞു, കൊച്ചച്ചാ, അച്ഛനോട് എനിക്കൊരു കാര്യം പറയാറ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ്? അല്ല, ഇന്നലെ എല്ലാം കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തി, അച്ഛനാണ് എല്ലാം ചെയ്തത്, അച്ഛന് പ്രത്യേകം നന്ദി പറയാൻ വന്നു. അപ്പോൾ എനിക്ക് സന്തോഷമായി. അതുകൊണ്ട് ഒരു കാര്യമോടെ പറയാൻ, അതെന്താണാവ്? കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷമായി, എൻ്റെ അപ്പനോടും ആങ്ങളമാരോടും പിണങ്ങിയിട്ടും 25 വർഷമായി.
ഞാൻ പറഞ്ഞു അത് നേരത്തെ പറയുകയായിരുന്നെങ്കിൽ നമുക്ക് അതിനും കൂടെ ഒരു സമ്മാനം തരാമായിരുന്നു. ഒരു കുർബാന പുസ്തകം ഈ കല്യാണം കഴിച്ചതിന് ബൈബിളാണ് കൊടുത്തത്, ഇതിനൊരു കുർബാന പുസ്തകം കൊടുക്കായിരുന്നു, കാരണം അനുരഞ്ജനത്തിൻ്റെ കൂതാശയാണല്ലോ, അപ്പോൾ അത് കൊടുക്കായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ ചേച്ചിക്ക് ചേച്ചിയുടെ അപ്പനോടും ആങ്ങളമാരോടും പിണക്കോ? കണ്ടാ പറയത്തില്ലല്ലോ. ഉടനെ അവര് എന്നോട് പറഞ്ഞു, അതേ അമ്മ പണ്ടേ മരിച്ചുപോയി, അമ്മ ആങ്ങളമാരോടൊക്കെ പറഞ്ഞ അവളെ നോക്കിക്കണം എന്നിട്ടുണ്ടല്ലോ, എന്നെ കെട്ടിച്ചു വിട്ടപ്പം എന്റെ കെട്ടിയവൻ പാവമായതുകൊണ്ട് ആങ്ങളമാരും അപ്പനും കൂടെ എനിക്ക് വേണ്ടത്ര സ്വത്ത് തന്നില്ല. ഇതാണ് പ്രശ്നം. കുറെ റബ്ബർ തോട്ടം ഉണ്ടായിരുന്നു, എനിക്ക് 2 ഏക്കറേ തന്നുള്ളൂ. ഞാൻ ചോദിച്ചാൽ എത്രയായിരുന്നു കിട്ടേണ്ടിയിരുന്നത്? 10 ഏക്കർ വരെയൊക്കെ അവർക്ക് തരാമായിരുന്നു, 2 ഏക്കറേ എനിക്ക് തന്നുള്ളൂ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അങ്ങനെ സാമ്പത്തിക പ്രശ്നമൊന്നും ഉള്ളതായിട്ട് എനിക്ക് അറിവില്ലല്ലോ. ഇല്ല, ഞങ്ങൾക്ക് ദൈവകൃപയാൽ കുഴപ്പമൊന്നും ഇല്ല അച്ചോ. അതാണ് ഈ ഏസാവും നമ്മുടെ ചേട്ടത്തിയും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഏസാവിന് അനുഗ്രഹങ്ങൾ കിട്ടിയപ്പോൾ ഏസാവ് പറഞ്ഞു, എനിക്കിതെല്ലാം ഉണ്ടാവേ, അതുകൊണ്ട് എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈ ചേച്ചിക്കും ഇതെല്ലാം ഉണ്ട്, പക്ഷെ അതിനെക്കുറിച്ചൊരു ബോധമില്ല, ദൈവം തന്നിട്ടുണ്ടെന്നുള്ളൊരു ബോധമില്ല. അതാണ് പ്രശ്നം. ഞങ്ങൾക്ക് കാശൊക്കെ ഉണ്ട്. ഈ ഭർത്താവ് കേന്ദ്ര ഗവൺമെൻറ് സർവീസിൽ എങ്ങാണ്ട് വലിയ ഉദ്യോഗമാണ്, വലിയ ശമ്പളം കിട്ടുന്ന മനുഷ്യനാണ്, നല്ല 2 പിള്ളേർ, പിള്ളേർ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർ. ഞാൻ പറയും, എൻ്റെ ചേച്ചി ആ കെട്ടിയവൻ വെള്ളമടിച്ച് 4 കാലം നടക്കുകയും വേറെ വല്ല ആൾക്കാരുടെയൊക്കെ പുറകെയൊക്കെ നടക്കുകയും ഈ ചേച്ചിയുടെ 2 മക്കളും ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ കൃത്യം അങ്ങോട്ട് പോകുന്ന 2 മക്കളും കൂടെ ആയിരിക്കുകയും പിന്നെ ആ 10 ഏക്കർ റബ്ബർ തോട്ടം കിട്ടുകയും കൂടെ ചെയ്തായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? എൻ്റെ ചേച്ചിയോട് പറഞ്ഞാൽ അങ്ങനെ പറയാതെ, കരുനാക്കൊണ്ടൊന്നും പറയാതെ, വയസ്സാങ്കാലത്തെങ്ങാനും അയാൾ തലതെറിച്ച് കള്ളു പിടിച്ച് പോയാലോ, അയ്യോ അത് വേണ്ട. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ദൈവം നിങ്ങൾക്ക് തന്ന നന്മകളെക്കുറിച്ച് ചിന്തിച്ചാൽ നിങ്ങൾ അവരോട് ക്ഷമിക്കില്ലേ? ദൈവം എന്തോ ഒരു നല്ല കുടുംബമാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നേ, നിങ്ങളെ നോക്കുന്ന ഒരു ഭർത്താവ്, അതുപോലെ നിങ്ങൾക്ക് ഒത്തിരി സ്വാതന്ത്ര്യം തരുന്ന ഒരു കെട്ടിയവൻ. മാതൃവേദി പ്രസിഡന്റ് ആകണമെങ്കിലൊക്കെ സ്വാതന്ത്ര്യം വേണ്ടായോ? ചില കെട്ടിയവന്മാര് വീടിന്റെ 30 സെന്റിന് അപ്പുറത്ത് ഇറക്കാത്ത പാർട്ടികളെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ ഇവര് മാതൃവേദി പ്രസിഡന്റും സൺഡേ സ്കൂൾ അധ്യാപികയൊക്കെ ആകാനും മാത്രം സ്വാതന്ത്ര്യം കൊടുത്ത ഈ മനുഷ്യൻ ഇത്രയും നല്ല ഒരു കുടുംബജീവിതം, നല്ല 2 പിള്ളേര്, ആ മകനാണെങ്കിൽ അവൻ MBBS പഠിക്കുക, അവൻ അവധിക്ക് വന്നാൽ ഇപ്പോഴും വന്ന് കുർബാനയ്ക്ക് വിടും, അവന് വലിയ സന്തോഷമാണ് കുർബാനയ്ക്ക്, അത്രയും നല്ലൊരു പയ്യൻ. ഇതെല്ലാം ഉണ്ടായിട്ട് സ്വന്തം സഹോദരങ്ങളോട് കിട്ടാത്ത 8 ഏക്കർ റബ്ബർ തോട്ടത്തിൻ്റെ പേരിൽ 25 വർഷമായിട്ട് അവർ പിണക്കം വെച്ചുകൊണ്ടിരിക്കുക. രോഗങ്ങൾ കാണാൻ സാധ്യതയുണ്ട്, മിനിമം ഒരു അൾസറെങ്കിലും കാണുമായിരിക്കും. അവരെന്നോട് പറഞ്ഞില്ല കേട്ടോ, ഞാനും കണക്കൂട്ടിയെന്നേ. അല്ല, 25 വർഷം അരിശം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ രോഗം പിടിക്കുകയല്ലേ? പൗലോസ്ലിയ പറഞ്ഞൊക്കെ എത്ര കറക്റ്റാണ് അല്ലേ? നിങ്ങൾ രോഗികളും ദുർബലരുമായിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. അതുകൊണ്ട് ജീവൻ വേണോ, ക്ഷമിച്ചോണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള കൃപകൾ എണ്ണിയെടുക്കാൻ സാധിച്ചാൽ നമുക്ക് പ്രിയപ്പെട്ടവരെ എല്ലാവരോടും ക്ഷമിക്കാൻ പറ്റും. നീ എന്നെ വഞ്ചിച്ചു, കുഴപ്പമില്ലടാ പോയി. അല്ല, നീ എന്നെ വഞ്ചിച്ചത് കൊണ്ട് എനിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, സാരമില്ല, എനിക്ക് ദൈവത്തിന്റെ കൃപ കിട്ടി, ദൈവത്തിന്റെ കൃപ കിട്ടി, പിന്നെ എന്നാ വേണം? ഈ ഒരു ബോധ്യമാണ് അടിസ്ഥാനപരമായിട്ട് ക്ഷമിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് നന്ദി പറയുമ്പോൾ ലഭിക്കാത്ത അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് വലിയ പരാതികളില്ല. അതുകൊണ്ട് നമ്മളൊക്കെ ആത്മീയതയിൽ വളരുന്നു എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ലഭിച്ച നന്മകളെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കേണ്ടതാണ്. നമ്മൾ യാക്കോബിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഈ ഒരു കാര്യം, അത് ഏസാവിൻ്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുന്ന ഈ പാഠം, ക്ഷമിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ഏസാവ് അനുഗ്രഹങ്ങളുടെ നിറവിൽ നിന്ന് ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് ക്ഷമിക്കുവാനായിട്ട് ബുദ്ധിമുട്ടില്ലാത്ത മനുഷ്യൻ, ഇത് തന്നെയാണ് നമ്മളോട് കർത്താവ് നമ്മളോട് പറയുന്നത്. മർക്കോസിന്റെ സുവിശേഷം 11:25 നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ ആദ്യം അത് ക്ഷമിക്കുവിൻ. നിങ്ങൾ ബലിവേദിയിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അയാളോട് പോയി രമ്യതപ്പെട്ടിട്ട് വരുവിൻ. ഇതൊക്കെയാണ് തമ്പുരാൻ നമ്മളോട് പറയുന്നത്. കാരണം കർത്താവിൻ്റെ ബലിയും വിദ്വേഷവും തമ്മിൽ ചേർന്നു പോകത്തില്ല. നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ ഒരു സമാധാന ആശംസയുണ്ട്.
കർത്താവിൽ ഉദ്ധിതനായ കർത്താവിൻ്റെ സമാധാനം സ്വീകരിച്ച് ഇടത്തും വലത്തും മുമ്പിലും പുറകിലും ഒക്കെ ഉള്ളവർക്ക് കൈ കൈകളോട് ചേർത്ത് വെച്ച് കൊടുക്കണമെന്നാണ്. നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞപ്പോഴാണ് നമ്മുടെ ശത്രു അപ്പുറത്ത് നിൽക്കുന്നത്. പെട്ടെന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞു, പാടില്ല, കുർബാന സ്വീകരിക്കാൻ യോഗ്യതയില്ല. നിന്റെ ചുറ്റും നിൽക്കുന്നവനൊക്കെ നിന്റെ സഹോദരങ്ങളാണ്, അതുകൊണ്ട് അവന് സമാധാനം നീ കൊടുക്കണം. കാരണം അനുരഞ്ജനത്തിൻ്റെ അനുഭവമാണ്. ഈ അനുഭവത്തിൽ വളരുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആരോടാണ് ക്ഷമിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ മാതാപിതാക്കളോടാണ്. പലർക്കും മാതാപിതാക്കളോട് ക്ഷമിക്കാനാവാത്ത ഒത്തിരി അനുഭവങ്ങളുണ്ട്, കിട്ടാത്ത സ്നേഹത്തിൻ്റെ പേരിൽ. അതുപോലെ വേർവ്യത്യാസങ്ങളുടെ പേരിൽ ഒക്കെ മാതാപിതാക്കളോട് ക്ഷമിക്കാനാവാത്തവർ, സഹോദരങ്ങളോട് ക്ഷമിക്കാനാവാത്തവർ, സ്വന്തം ശരീരത്തോട് ക്ഷമിക്കാത്തവരുണ്ട്, സ്വന്തം നിറത്തോടും പൊക്കത്തോടും ഒക്കെ ക്ഷമിക്കാൻ പറ്റാത്തവർ, മക്കളോട് ക്ഷമിക്കാനാവാത്തവർ. കണ്ണിലെ കൃഷ്ണമണി പോലെ വളർത്തിക്കൊണ്ട് വന്നിട്ട് ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ട ഘട്ടം വന്നപ്പോൾ മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞതിനെ ഓർത്ത് മക്കളോട് ക്ഷമിക്കാനാവാത്ത സഹോദരൻ, വൈദികരോട് ക്ഷമിക്കാനാവാത്ത അനുഭവങ്ങൾ വെച്ച് പുലർത്തുന്നവരുണ്ട്. മെത്രാന്മാരോടും കാണും, അച്ഛന്മാരോട്, വികാരിയച്ഛന്മാരോട്, സിസ്റ്റേഴ്സിനോട്, നമ്മളോട് ഇടപെടുന്ന വ്യക്തികളോട്, നമ്മളെ വഞ്ചിച്ചവരോട്. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ക്ഷമിക്കാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷമിക്കാനുള്ള കൃപ നമുക്ക് തരണം. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിന് കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തണം. നമ്മൾ ചിന്തിക്കുന്ന രീതികൾ മാറണം. ജീവിതത്തിൽ എന്നെ എൻ്റെ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിരിക്കുന്നു, എന്നെ അവനും ഇവനും ഒക്കെ തോൽപ്പിച്ചു എന്ന് ഞാൻ കരുതിയാലും എൻ്റെ ദൈവം എന്നെ വിജയിപ്പിച്ചിരിക്കുന്നു, കർത്താവാണ് എൻ്റെ ഓഹരി. ആ വലിയ ബോധ്യത്തിൽ ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ ആത്മീയ ശക്തിയാൽ നിറയ്ക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങളെ നിറക്കണമേ. മറക്കുവാൻ കഴിയാത്ത ദുഃഖങ്ങളെ മനസ്സിൽ നിന്നു നീ മായ്ക്കണമേ. യേശുവേ യേശുവേ, നീ മാത്രമൻ സഹായം.
എന്തേ ഉള്ളിന്റെ ഉള്ളം ഞാൻ പങ്കുവച്ചു അന്നെന്നെ ചതിക്കാൻ ചതിക്കുഴി തീർത്തവ അത്ഭുതപ്പെടുത്തുന്ന ക്ഷമയുടെ ചില ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുകയായിരുന്നു. പൂർവപിതാക്കന്മാരുടെ ചരിത്രത്തിൽ തന്നെ ജീവിതത്തിന് പുതിയ ഒരർത്ഥം കണ്ടെത്തി ക്ഷമിക്കാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന വ്യക്തിയാണ് പൂർവപിതാവായ ഔസേപ്പ് ജോസഫ്. അദ്ദേഹത്തോട് ക്രൂരത കാട്ടിയത് ആരാണ്? ആരാ? സ്വന്തം സഹോദരങ്ങൾ. സഹിക്കാൻ പറ്റുമോ? സ്വന്തം സഹോദരങ്ങൾ. സ്വന്തം സഹോദരങ്ങളോട് ക്ഷമിക്കാൻ പറ്റാത്തവർ കുറച്ച് പേരുണ്ടെന്നാണ് എനിക്കൊരു ദർശനം കിട്ടുന്നത്. കണ്ടോ, എനിക്ക് ദർശനം കിട്ടുന്നതെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിരിക്കുക. ആ പോട്ടെ, കുറച്ച് പേര് കാണും സ്വന്തം സഹോദരങ്ങളോട് ക്ഷമിക്കാൻ പറ്റാത്തവർ. ജോസഫിൻ്റെ ജീവിതം നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകം 37-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, വാർദ്ധക്യത്തിലെ മകനാകയാൽ ജോസഫിനെ മറ്റെല്ലാവരെയും കാളും യാക്കോബ് സ്നേഹിച്ചു. നിങ്ങൾ ഓർക്കണം, വഞ്ചിച്ചയാളാണ് ഈ യാക്കോബ്. പക്ഷെ യാക്കോബിൻ്റെ ജീവിതത്തിൽ സമാധാനം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല. മക്കൾ അത്രയ്ക്ക് ശ്രേഷ്ഠമായിരുന്നു, കിട്ടിയത് 12 എണ്ണവും. അവരെ കൊണ്ട് ഈ മനുഷ്യന് ഒരു സ്വസ്ഥതയുണ്ടായിട്ടില്ല. വാർദ്ധക്യത്തിലെ മകനാകയാൽ മറ്റെല്ലാവരെക്കാളും സ്നേഹിച്ചു. പിന്നെ അവനൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു, സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കും. സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്നത് കൊണ്ട് യാക്കോബിനൊരു പ്രത്യേക താല്പര്യവും. അപ്പൊ എന്ത് വന്നാലും ഇവനെ വിളിച്ച് ചോദിക്കും, എങ്ങനെയാ? ഉടനെ അവൻ ദൈവത്തോട് ആലോചന തേടും, അവന് സ്വപ്നങ്ങളായിട്ട് ദർശനങ്ങൾ കിട്ടും. അങ്ങനെ വന്നപ്പം എല്ലാത്തിനും യാക്കോബ് ജോസഫിനെ ആശ്രയിക്കാനായിട്ട് തുടങ്ങി. അസൂയ എന്ന് പറയുന്ന സംഭവം സ്ത്രീകൾക്ക് മാത്രമുള്ളതാണെന്ന് ആണുങ്ങൾ പറഞ്ഞാലും മൊത്തം പുരുഷന്മാർക്കാ അല്ലേ? മൂത്ത ജ്യേഷ്ഠന്മാർക്കെല്ലാം ഇളയ അനുജനോട് അസൂയ തോന്നുകയാണ്. എന്തോ ഒരു വലിയ അസൂയ. സഹോദരൻ മേൽക്കോയ്മ തേടുന്നത് സഹിക്കാനാവാത്ത മനുഷ്യർ. അവർക്ക് അവനോട് അസൂയ തോന്നി. അസൂയ തോന്നിയിട്ട് അവർ തീരുമാനിക്കുന്ന കാണണോ, എന്തോ ഒരു വലിയ ക്രൂരതയിലേക്ക് അവർ പോകുന്നു. അവനെ കൊല്ലാൻ തീരുമാനിച്ചു. ഈ ചേട്ടന്മാരെല്ലാവരോട് കൂടി അനിയനെ കൊല്ലാനായിട്ട് തീരുമാനിച്ചു. സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? എന്നിട്ട് റൂബൻ ഇടപെട്ടു. റൂബൻ എന്ന് പറയുന്ന ജ്യേഷ്ഠന് സഹിക്കാൻ പറ്റിയില്ല, അങ്ങനെ കൊല്ലൊന്നും വേണ്ട, ഒരു ഭേദഗതി വരുത്തി. അതായത് അവനെ നമുക്ക് പൊട്ടക്കിണറ്റി തള്ളിയാൽ മതി. ഓ, വലിയ ഉപകാരമായിപ്പോയി. പൊട്ടക്കിണറ്റി തള്ളി 20 വെള്ളിക്കാ. എന്നിട്ട് അതുവഴി പോയ ഈജിപ്തുകാർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. ഈജിപ്തിൽ ചെന്നു. അവിടെ കാവൽപ്പടയുടെ നായകനായ ഫറവോയുടെ ഉദ്യോഗസ്ഥനായ പൊത്തിഫർ അവനെ വിലയ്ക്ക് വാങ്ങുകയാണ്. എന്നിട്ട് അവിടെ ജീവിക്കുന്നു, അവർ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥനായി, അവർക്കെല്ലാം വലിയ ഇഷ്ടമായി. അവൻ യജമാനൻ്റെ പ്രീതിക്ക് പാത്രമായി. അവൻ പൊത്തിഫറിനെ ശുശ്രൂഷിച്ചു. തൻ്റെ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും അവൻ ജോസഫിനെ ഏൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യൻ തിരസ്കരിച്ചാലും ദൈവത്തിൻ്റെ പദ്ധതികൾ വളരെ വ്യത്യസ്തമാണ്. അത് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഈ മനുഷ്യരെ തിരസ്കരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് നടക്കുക, എനിക്ക് അവർ വില തന്നില്ല, എനിക്ക് ഇവർ വില തന്നില്ല, എനിക്ക് അവരെ എന്നെ ഇഷ്ടപ്പെട്ടില്ല, അവരെന്നെ വഞ്ചിച്ചു, അവരെന്നെ കളിപ്പിച്ചു, അവരെനിക്ക് പ്രമോഷൻ തന്നില്ല, അവരെന്നെ തള്ളി, ഇതെല്ലാം നമ്മൾ ഓർക്കുകയാണ്. പക്ഷേ
മനുഷ്യൻ തിരസ്കരിച്ചാലും ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതികളുണ്ടെന്ന് വിശ്വസിച്ചാൽ ഒരു കുഴപ്പമില്ല. അവിടെ ചെന്ന് ഈജിപ്തിൽ ഈ അടിമയായിട്ട് വിൽക്കപ്പെട്ടവൻ പൊത്തിഫറിന്റെ ഭവനത്തിൽ ചെന്ന് കാര്യസ്ഥനായി. നല്ല മിടുക്കനായതുകൊണ്ട് പൊത്തിഫറിന്റെ ഭാര്യയ്ക്ക് അവനോടൊരു പ്രത്യേക താല്പര്യവും ഒക്കെ തുടങ്ങി. അന്ന് ഈ മൊബൈൽ ഫോണൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് മെസ്സേജ് ഒന്നും അയക്കാൻ പറ്റിയില്ല, അത്രയേ ഉള്ളൂ. വാട്സപ്പ് ചാറ്റിംഗ് ഒക്കെ ഇങ്ങോട്ട് തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് 11:30 കഴിഞ്ഞുള്ള ഫോൺ വിളിയൊക്കെ തുടങ്ങി. അങ്ങനെ കാര്യങ്ങളൊക്കെ പുരോഗമിക്കുമ്പോൾ അവന് പക്ഷേ വിശുദ്ധിയുടെ ഒരു അനുഭവത്തിൽ അവൻ നിലനിൽക്കുകയാണ്. അവൻ കർത്താവിനെ ഓർത്തു. 39:5 ഉൽപ്പത്തി 39:5 പറയുന്നത്, കർത്താവിനെ ഓർത്ത് എല്ലാത്തിൻ്റെയും മേൽ കർത്താവ് അവനെ ഓർത്തു എല്ലാത്തിൻ്റെയും മേൽ കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി. 9:9 പറയുന്നു, തൻ്റെ സ്ഥാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചോർത്ത് അവൻ പാപത്തിൽ നിന്ന് അകന്നു നിന്നു. തൻ്റെ സ്ഥാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചോർത്ത് അവൻ പാപത്തിൽ നിന്ന് അകന്നു നിന്നു. അവൻ്റെ കൂടെ കർത്താവുണ്ട്. അപ്പോൾ ഈ ഭാര്യയാണ്ട് കള്ളത്തിലൊക്കെ പറഞ്ഞ് അവൻ വീണ്ടും കാരാഗ്രഹത്തിൽ. നിങ്ങളൊന്ന് ഓർത്തോണം, കൊല്ലാൻ തീരുമാനിച്ചു, പോട്ടക്കിണറ്റി തള്ളി, അടിമകൾക്ക് വിറ്റു, അവസാനം വൃദ്ധനായി, അവിടെ തന്നെ കാര്യസ്ഥനായി, വീണ്ടും താഴോട്ട് പോവുകയാണ്. എവിടെയാ അവൻ? കാരാഗ്രഹത്തിലായി. കാരാഗ്രഹത്തിൽ അവിടെ ചെന്നപ്പോൾ വീണ്ടും 21:9 നമ്മളോട് പറഞ്ഞു, 39:21, കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ജോസഫ് പിന്നെ വളരെ സന്തോഷമായിട്ട് കാരാഗ്രഹത്തിലും തൻ്റെ തനി സ്വഭാവം എല്ലാം കാണിച്ചു തുടങ്ങി. അതെന്താണ്? സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കും. അങ്ങനെ കൂടെയുള്ള തടവുകാരുടെ എല്ലാ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു ജോസഫ്. സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചെല്ലാം കഴിയുമ്പോഴാണ് ഫറവോയ്ക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവുന്നു. ഫറവോയ്ക്ക് സ്വപ്നങ്ങളുണ്ടായി. വ്യാഖ്യാനിക്കാൻ ഫറവോയ്ക്ക് അറിയാവുന്ന ദർശനക്കാരെ എല്ലാം വിളിച്ചു. അവരാരും ശരിയായ വ്യാഖ്യാനം കൊടുത്തില്ല. അപ്പോഴാണ് ഫറവോ ഇങ്ങനൊരു ചെറുപ്പക്കാരനെ കുറിച്ച് കേട്ടത്, ഇങ്ങനെ ഒരുത്തൻ ഇവിടെ കിടപ്പുണ്ട് കാരാഗ്രഹത്തിൽ, ഫറവോയുടെ കസ്റ്റഡി തന്നെയുണ്ട്, അവനെ വിളിച്ച് ചോദിച്ചാൽ മതി. അവൻ വളരെ കൃത്യമായിട്ട് ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിച്ചു. ക്ഷാമം വരാൻ പോകുന്നു, ക്ഷാമം വരാൻ പോവുകയാണ്, അതുകൊണ്ട് കരുതിയിരുന്നോളുക. ഫറവോ അവനിൽ സംപ്രീതനായി. നിങ്ങൾ ഓർക്കണം, കാരാഗ്രഹത്തിൽ തള്ളപ്പെട്ടവൻ ഈജിപ്തിൻ്റെ അധിപനായി മാറുന്ന ദൈവത്തിൻ്റെ കൃപാവൻ. മനുഷ്യൻ കാരാഗ്രഹത്തിൽ തള്ളിയാലും ദൈവത്തിന് നിന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ അത് മഹത്വത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ സംഭവിക്കുന്ന വഞ്ചനയോ വെറുപ്പോ വിദ്വേഷമോ തരംതാഴ്ത്തലോ ഒന്നും കണ്ട് മനസ്സ് മടുക്കേണ്ടവനല്ല ക്രിസ്ത്യാനി. അവന് ദൈവത്തിൻ്റെ പദ്ധതികൾ അവനെ കുറിച്ചുണ്ടെങ്കിൽ ഉണ്ട്, അത് വിശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ അവന് സന്തോഷമായിട്ടിരിക്കാം. ഈജിപ്തിൻ്റെ അധിപനായി 30-ാമത്തെ വയസ്സിൽ ഈജിപ്തിൻ്റെ അധിപനാവുകയാണ് ജോസഫ്. ക്ഷാമമുണ്ടാവുന്നു. ഈ ജോസഫിൻ്റെ നടപടികൾ മൂലം ഈജിപ്ത് മാത്രം ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുകയാണ്. ഈജിപ്തിൽ മാത്രമേ ധാന്യമുള്ളൂ, കാരണം ജോസഫ് കാരെ കൂട്ടി എല്ലായിടത്തും ധാന്യമൊക്കെ സംഭരിച്ചൊക്കെ വെച്ചു. ഈജിപ്തിൽ മാത്രം ധാന്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ, തന്നെ ആരാണോ പൊട്ടക്കിണറ്റിൽ തള്ളിയത്, തന്നെ ആരാണോ കൊല്ലാൻ തീരുമാനിച്ചത്, അതേ സഹോദരങ്ങൾ ധാന്യം അന്വേഷിച്ച് ഈ ജോസഫിൻ്റെ അടുത്തേക്ക് വരികയാണ്. 42-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണും, 42:1 മുതൽ ജോസഫിൻ്റെ സഹോദരന്മാർ ജോസഫിനെ തേടി വരുന്നത് പറയുന്നുണ്ട്. 24-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ജോസഫ് അവരുടെ അടുത്ത് നിന്ന് മാറിപ്പോയി കരഞ്ഞു. 23-ൽ നമ്മൾ തങ്ങൾ പറഞ്ഞത് ജോസഫിന് മനസ്സിലായെന്ന് അവർ അറിഞ്ഞില്ല. കാരണം ഒരു ദ്വിഭാഷിയുടെ സഹായത്തോടെയാണ് അവർ ജോസഫുമായി സംസാരിച്ചത്. ജോസഫ് അവരുടെ അടുത്തു നിന്ന് മാറിപ്പോയി കരഞ്ഞു. അപ്പോ ഈ ചരിത്രം മുഴുവൻ ഇവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ജോസഫ് അവരോട് പറഞ്ഞു, ഞാൻ പറയുന്ന പോലെ ചെയ്യുക എങ്കിൽ നിങ്ങൾ ജീവിക്കും, കാരണം ദൈവഭയമുള്ളവനാണ് ഞാൻ. സത്യസന്ധരെങ്കിൽ സഹോദരന്മാരായ നിങ്ങളിൽ ഒരുവൻ ഇവിടെ തടവിൽ കിടക്കട്ടെ, മറ്റുള്ളവർ നിങ്ങളുടെ വീട്ടിലെ പട്ടിണി അകറ്റാൻ ധാന്യവും കൊണ്ടുപോകട്ടെ.
നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ജോസഫ് അവരോട് ചോദിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ പറയുന്നത് നേരെന്ന് തെളിയും, നിങ്ങൾക്ക് മരിക്കേണ്ടി വരികയില്ല. അവർ അപ്രകാരം ചെയ്തു. അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്തതിൻ്റെ ഫലമാണ്. തീർച്ച, അവൻ അന്ന് കേണപേക്ഷിച്ചിട്ടും അവൻ്റെ പ്രാണസങ്കടം കണ്ടിട്ടും നമ്മളവന് ചെവി കൊടുത്തില്ല. അതുകൊണ്ടാണ് ഈ ദുരിതം നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. അവർ തന്നെ അത് ഏറ്റുപറയുകയാണ്. അത് കേട്ട ജോസഫ് അകത്തുപോയി വാവിട്ട് കരഞ്ഞു. സങ്കടം കൊണ്ട്, ഇവന്മാർ ഈ പണിയൊക്കെയാണല്ലോ എന്നോട് ചെയ്തത് എന്നോർത്ത് ഈ മനുഷ്യൻ, ഈജിപ്തിൻ്റെ അധിപനായ ഉപേക്ഷിക്കപ്പെട്ട ഈ സഹോദരൻ പൊട്ടിക്കരയുകയാണ്. ആ ദേഷ്യം തീർക്കണ്ടേ? നമ്മുടെയൊക്കെ ഉള്ളിൽ ദേഷ്യം ഉണ്ടാവും അല്ലേ? നിങ്ങൾക്കൊക്കെ ദേഷ്യമില്ലേ? ചിലർക്ക് എൻ്റെ ഈ പ്രസംഗം കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ടാവും. ഇയാൾ കുറേ നേരമായില്ലേ തുടങ്ങിയിട്ട്, ഇത് എപ്പോൾ തീരുവാതാവും. നമുക്കെല്ലാവർക്കും ദേഷ്യമുണ്ട്. ഈ ദേഷ്യം എവിടെയെങ്കിലും തീർക്കണം. ചിലപ്പോൾ അത് കരഞ്ഞു തീർക്കണം, അല്ലെങ്കിൽ പറഞ്ഞു തീർക്കണം അല്ലേ? ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, ദേഷ്യം മാറും കേട്ടോ. കെട്ടിയനോടൊക്കെ ദേഷ്യം വരുമ്പോൾ ചീത്തയൊന്നും വിളിക്കണ്ട, പിന്നെ പാത്രമൊന്നും തല്ലി പൊട്ടിക്കുകയും വേണ്ട. നിങ്ങളോട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്നങ്ങ് പറഞ്ഞാൽ മതി. നിങ്ങൾ നോക്കിയോ, നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയത് പ്രാക്ടീസ് ചെയ്യണം. ഇന്ന് മിക്കവാറും വൈകുന്നേരം വീട്ടിൽ വഴക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്, കാരണം കെട്ടിയോൻ കൺവെൻഷൻ വന്നിട്ടില്ല. നമ്മൾ വഴക്ക് പിടിക്കാൻ കാരണങ്ങൾ കണ്ടെത്തും. കൺവെൻഷൻ കഴിഞ്ഞ് മാനസാന്തരപ്പെട്ട് ഭാര്യ വീട്ടിൽ പോയി, ഭയങ്കര അടിയാണ്, നിങ്ങൾ എന്തിനാണ് കൺവെൻഷന് വരാത്തതെന്ന് ചോദിച്ച് അയാളോട് വഴക്ക്. എല്ലാ ദിവസവും വഴക്കിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ ഇന്ന് കൺവെൻഷനാണ് വിഷയം. അപ്പോൾ നിങ്ങളോട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതി, അല്ലാതെ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നും. പറഞ്ഞു തീർക്കണം, കരഞ്ഞു തീർക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ മനഃശാസ്ത്രത്തിൻ്റെ അസുഖമുള്ളവരോടൊക്കെ പറയും, അസുഖമുള്ളവരൊക്കെ പറയും, ഭിത്തിക്കിട്ടാണേലും ഇടിച്ചു തീർക്കണമെന്ന് പറയും. രണ്ടര ഇടിച്ചോ എന്ന് അല്ലെ, കട്ട് തലേണ കിട്ടുവാണെങ്കിലും കുഴപ്പമില്ല, രണ്ടെണ്ണം കൊടുത്തോണം. അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ദേഷ്യമൊക്കെ പോകും കേട്ടോ, നമ്മൾ ഓക്കെ ആവും, നമ്മൾ ശാന്തരാകും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാറാവും. ഏതായാലും ജോസഫ് കരഞ്ഞു തീർക്കുകയാണ്. എന്നിട്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് അവർ കാണുക ഷിമയോനെ പിടിച്ച് ബന്ധിച്ചു. എന്നിട്ട് പിന്നെ ജോസഫ് അവരെ പല പ്രാവശ്യം പരീക്ഷിക്കുന്നുണ്ട്. 3 പ്രാവശ്യം ജോസഫ് ഈ സഹോദരന്മാരുടെ ക്രൂരതയോർത്ത് പൊട്ടിക്കരഞ്ഞു എന്നാണ് പറയുന്നത്. അതെല്ലാം കഴിഞ്ഞ് 45-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അത് തന്നെ പറയുന്നുണ്ട്. അവൻ പൊട്ടിക്കരഞ്ഞു, വാവിട്ട് കരഞ്ഞു. തൻ്റെ അടുത്ത് നിന്നിരുന്ന ഈജിപ്തുകാരുടെ എല്ലാം മുമ്പിൽ വികാരമടക്കാൻ ജോസഫിന് സാധിച്ചില്ല. അവരെ എല്ലാം പുറത്താക്കാൻ അവൻ ആജ്ഞാപിച്ചു. അതിനാൽ ജോസഫ് സഹോദരന്മാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ മറ്റാരും അടുത്തുണ്ടായിരുന്നില്ല. അവൻ ഉറക്ക കരഞ്ഞു. ഈജിപ്തുകാരും ഫറവോയുടെ വീട്ടുകാരും അത് കേട്ടു. ജോസഫ് സഹോദരന്മാരോട് പറഞ്ഞു, ഞാൻ ജോസഫാണ്, എന്റെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവോ? അവരാകെ സ്തംഭിച്ചുപോയി, അവർക്ക് സംസാരിക്കാൻ സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ ക്ഷമയുടെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിവരണമാണ് നമ്മൾ കേട്ടത്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് കർത്താവിന്റെ മാലാ കയ്യൂരി. കർത്താവിന്റെ മാലാഖ. പരിശുദ്ധ മറിയ തൊലി വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയ ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയം യേശുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇതാ കർത്താവിന്റെ ദാസീമിന്റെ വചന പോലെ നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വചന മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹം ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലേ പോലെ പൊഴുന്നിരിക്കുന്നു. ആമേൻ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ പൂർവ്വപിതാവായ ജോസഫിൻ്റെ ജീവിതത്തിലെ വലിയ ഒരു ക്ഷമയുടെ അനുഭവത്തെക്കുറിച്ചാണ്. അവിടെ ജോസഫ് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ക്ഷാമം കൊണ്ട് നിങ്ങൾ മരിക്കാതിരിക്കാൻ നിങ്ങൾക്ക് മുമ്പേ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതാണ്. ഇങ്ങനെ കൊണ്ടുവരണമായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കും. പൊട്ടക്കിണറ്റിൽ തള്ളി അടിമകൾക്ക് വിറ്റ് കാരാഗ്രഹത്തിൽ കിടന്നൊക്കെ കൊണ്ടുവരണമായിരുന്നോ? ദൈവത്തിൻ്റെ വഴികൾ അജ്ഞാതമാണ്, ദൈവത്തിൻ്റെ വഴികൾ അജ്ഞാതമാണ്. നമ്മളൊക്കെ പൊട്ടക്കിണറ്റി വീഴുമ്പോഴേ അയ്യോ ബോയേ ദൈവം ക്രൂരനാണേ ശരിയല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ വേറെ വല്ലോടെയും പുറകെ പോകും. പക്ഷേ ജോസഫ് ദൈവത്തിൽ ആശ്രയിച്ച് നിന്നു. ദൈവത്തിൻ്റെ വഴികൾ അജ്ഞാതമാണ്, നമ്മളെ കടത്തിക്കൊണ്ടുപോകുന്ന വഴികളെല്ലാം അജ്ഞാതമാണ്. വളരെ ദുർഘടം പിടിച്ച വഴികളിലൂടെ കർത്താവ് നമ്മളെ നയിക്കും. പക്ഷേ അവൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അവിടെ ജോസഫ് പറഞ്ഞ വാക്യം, നിങ്ങൾ ഭക്ഷണമില്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് മുൻപേ നല്ല ദൈവം എന്നെ ഈജിപ്തിലേക്ക് വിട്ടതാണ്. അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾക്കെല്ലാം അവനൊരു അർത്ഥം കണ്ടെത്തി. ജോസഫിൻ്റെ ജീവിതം നമുക്ക് തരുന്ന പാഠം, അർത്ഥം കണ്ടെത്തിയാലേ ക്ഷമിക്കാനാവൂ. നമ്മൾ ആദ്യം കണ്ടു, അനുഗ്രഹങ്ങളെക്കുറിച്ച് അവബോധമുണ്ടെങ്കിലേ ക്ഷമിക്കാനാവൂ. ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നവന് മാത്രമേ ലഭിക്കാത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് ക്ഷമിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ സംഭവിച്ച ദുരിതങ്ങൾക്ക് അർത്ഥം കണ്ടെത്താൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ആ അനുഭവങ്ങളോട് ക്ഷമിക്കാനായിട്ടാവൂ. അപ്പനെന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. 21 വയസ്സ് വരെ അപ്പൻ വീട്ടിൽ നിൽക്കാൻ സമ്മതിച്ചു. 21-ാമത്തെ വയസ്സിൽ നീ പിന്നെ അമ്മയുടെ സാരിത്തുമ്പേ തൂങ്ങി ഫുഡടിച്ച് ജീവിക്കാനാണോട ആ പ്ലാൻ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഉച്ച ഒരു ചവിട്ടും നിന്ന് പുറത്താക്കി. പോയി വല്ല അധ്വാനിച്ചുണ്ടാക്കണമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ വാട്സപ്പും ഫേസ്ബുക്കും കളിച്ച് കുറച്ചാളും കൂടെ അവിടെ ഇരിക്കാമല്ലോ എന്ന് ഓർത്തിരിക്കുകയായിരുന്നു. മൊബൈൽ ഫോണും നോക്കി അപ്പൻ എനിക്കൊരു ചവിട്ട് വന്ന് ഇറക്കി വിട്ടു. ഞാൻ പോയി അപ്പനോടുള്ള വാശി, വാശിക്ക് പോയി ഞാൻ ജോലി സംഘടിപ്പിച്ചു, 5 സെന്റ് ഭൂമി മേടിച്ചു, വീട് വെച്ചു, പെണ്ണ് കെട്ടി, പിള്ളേരുമായി. എല്ലാ ചടങ്ങിനും അമ്മയും സഹോദരങ്ങളും വിളിക്കും, അപ്പനെ വിളിക്കത്തില്ല. എന്നിട്ടോ എല്ലാ ദിവസവും ഒരു മിനിമം 20 പേരോട് അപ്പൻ്റെ കുറ്റം പറയും. അപ്പൻ അയാൾ കരിങ്കാലി, അയാളെന്നെ ഇറക്കി വിട്ടു, ഇയാളൊക്കെ ഏത് ലോകത്ത്. പക്ഷെ അപ്പനെ വിളിക്കില്ല, അപ്പനോട് സംസാരിക്കത്തില്ല. അപ്പനാണെങ്കിൽ ഒരു കുഴപ്പമില്ല, അപ്പൻ പഴയ ടൈപ്പ് അപ്പനാ, ഇപ്പോഴത്തെ ന്യൂജൻ അപ്പനല്ല, പഴയ ടൈപ്പ് മൂരാച്ചി അപ്പന്മാരുണ്ടല്ലോ ആ ടൈപ്പ് ഒരു അപ്പൻ. അപ്പൻ പറഞ്ഞു, അത് ആരെയില്ല, അവൻ എന്നെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവൻ നന്നായല്ലോ, കുഴപ്പമില്ല എന്ന് അപ്പനും പറഞ്ഞു. അങ്ങനെ കുറേ നാളുകൾ അപ്പനെ കുറ്റം പറഞ്ഞു കഴിയുന്ന ഈ മനുഷ്യൻ ഒരു ദിവസം തിരിച്ചറിയുകയാണ്, അപ്പൻ്റെ അപ്പൻ അപ്പനെ വീട്ടിൽ കയറ്റിയിട്ട് പോലുമില്ല, പിന്നെ വേണ്ട ഇറക്കി വിടാൻ. അത് തിരിച്ചറിഞ്ഞപ്പോൾ അപ്പനെ അപ്പനോടുള്ള മനോഭാവത്തിൽ വ്യത്യാസമുണ്ടായി. അർത്ഥം കണ്ടെത്തുക എന്ന് പറഞ്ഞ ഇതാണ്. അപ്പൻ്റെ അപ്പൻ അപ്പനെ വീട്ടിൽ കയറ്റിയിട്ട് പോലുമില്ല. ചില അപ്പന്മാർക്ക് ആമക്കൾ ശത്രുക്കളാണ്. ആമക്കളുണ്ടാകുമ്പോൾ ശത്രുക്കളെ പോലെ അവരോട് മിണ്ടത്തില്ല, അവരോട് വർത്തമാനം പറയത്തില്ല. പണ്ടൊരു സഹോദരി പറഞ്ഞു, മകനെയാണ്ട് പ്രശ്നമൊക്കെ ആയിട്ട് വന്നപ്പോൾ അവർ പറഞ്ഞു, അച്ഛാ ഈ ഇവൻ്റെ പപ്പായെ കൂടെ ഒന്ന് വിളിച്ച് കൗൺസിലിംഗ് കൊടുക്കണം. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? അല്ല, ഇവൻ്റെ അപ്പനെ ഇവനോട് വർത്തമാനം പറയത്തില്ല, എന്നോട് വന്ന് പറയും, അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കും, പക്ഷേ എന്നോടെ പറയത്തുള്ളൂ. എടി, അവന് ഫീസ് കൊടുക്കാറായോ? അമ്മ ചോദിക്ക, നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാൻ വയ്യ. അല്ല, നീ ചോദിച്ച് പറഞ്ഞാൽ മതി. ഏതാണ്ടൊരു പേടിയാണ് ഈ ആമക്കളെ, ചില പാർട്ടികൾക്ക് വളരെ ചുരുക്കമായിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഈ അപ്പന്, അപ്പൻ്റെ അപ്പന് അപ്പനെ വലിയ ശത്രുതയായിരുന്നു, അപ്പനെ വീട്ടിൽ കയറ്റിയിട്ടില്ല. അങ്ങനെ കടന്ന അപ്പനാണ് ഒരു കുടുംബം രൂപീകരിച്ച് മക്കളെ ജനിപ്പിച്ച് 10-20 വർഷം അയാൾക്ക് കിട്ടാത്ത സംരക്ഷണം കൊടുത്ത് ഇയാളെ വളർത്തിയിട്ട് പിന്നെയും സുഖിമാനായിട്ട് അവൻ അവിടെ തന്നെ കിടക്കാനാണ് പ്ലാൻ എന്ന് മനസ്സിലായപ്പോഴാണ് ഒരു ചവിട്ട് കൊടുത്തത്. അത് നന്നായി, അവൻ പോയി ശരിയായി. അതോടുകൂടി പല മക്കൾക്കും ഈ ഒരു ചവിട്ടിൻ്റെ കുറവുണ്ട്. പക്ഷെ ഇപ്പം ചവിട്ടിയ പോലീസ് പിടിക്കും, നമുക്ക് അനുവാദമില്ല. പണ്ടൊക്കെയാണ് ഒരു ചവിട്ടെ തീരുമായിരുന്നു അല്ലേ, നമ്മുടെ പിള്ളേരൊക്കെ വളർത്താൻ എന്ത് എളുപ്പമായിരുന്നു, 2 അടിയെ തീരുമായിരുന്നു പ്രശ്നങ്ങളല്ല. ഇപ്പം അടിച്ചാൽ ഉടനെ ചൈൽഡ് ലൈനിൽ നിന്ന്
ആൾക്കാർ വന്ന് നമ്മളെ ഉപദേശിക്കും. ചേട്ടന് ചില ഉപദേശം ആവശ്യമുണ്ട്, കുട്ടിയെ അടിക്കരുത് കേട്ടോ, തലോടുകയും ചെയ്യാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ, അവരുടെ മക്കളെ അവർ തല്ലുന്നുണ്ടോയെന്ന് അറിയത്തില്ല ഈ ചൈൽഡ് ലൈൻകാർ, ഏതായാലും നമ്മുടെ മക്കളെ തല്ലാൻ പാടില്ല, അതാണ് അവരുടെ ഒരു പോളിസി. അതുപോട്ടെ, അപ്പോൾ ഒരു ചവിട്ട് കിട്ടി, അത് നന്നായി അവന്, അതവൻ തിരിച്ചറിയുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കൊരു അർത്ഥം കണ്ടെത്താനായിട്ട് സാധിക്കണം. എൻ്റെ അമ്മയ്ക്ക് ചിലപ്പോൾ സ്നേഹിക്കാൻ അറിയത്തില്ലായിരിക്കും കേട്ടോ, സ്നേഹിക്കാൻ അറിയാൻ വയ്യാതെ ഒത്തിരി പേരുണ്ട് അല്ലേ. ചിലർ സർവനേരം വഴക്ക് പിടിച്ചുകൊണ്ടാണ് സ്നേഹിക്കുന്നത്, ചിലർ കുശുമ്പ് കുത്തിക്കൊണ്ട് സ്നേഹിക്കും കേട്ടോ, ചിലർ എപ്പോഴും എപ്പോഴും ഫോൺ വിളിച്ച് നമ്മളോട് വഴക്ക് പിടിക്കും. എന്തിനാണെന്നറിയാമോ, നമ്മുടെ മേലുള്ള ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത്, സ്നേഹം പ്രകടിപ്പിക്കുന്ന വഴികളായതല്ല നമ്മുടെ മേലുള്ള ആധിപത്യം. അപ്പോൾ നമ്മളത് സമ്മതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാൻ വയ്യാത്ത ഒത്തിരി മനുഷ്യർ നമ്മുടെ കൂടെയുണ്ട്. നിങ്ങളൊക്കെ ഇന്ന് രാത്രി വീട്ടിൽ ചെല്ലുമ്പോൾ കണ്ണാടിയിലൊന്ന് നോക്കണം, നിങ്ങളുടെയൊക്കെ കണ്ണ് കണ്ടാൽ, നിങ്ങളുടെയൊക്കെ നോട്ടം കണ്ടാൽ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുമെന്ന്, സ്നേഹമോ വാത്സല്യമോ കരുണയോ വല്ലതും തോന്നുമോ. നിങ്ങൾ കെട്ടിയവനെയൊക്കെ നോക്കുന്ന നോട്ടം എന്നാ ഒരു നോട്ടമാണ്, അത് പിള്ളേരെയൊക്കെ നോക്കുന്ന നോട്ടം അല്ലെങ്കിൽ ഭാര്യയെ നോക്കുന്ന നോട്ടം ഒരു താല്പര്യവും ഇല്ലാത്ത ഒരു വല്ലാത്ത നോട്ടം, അങ്ങനെ നോക്കരുത്. നമുക്ക് ഈ സ്നേഹമൊന്നും പ്രകടിപ്പിക്കാൻ നമുക്കും അറിയത്തൊന്നുമില്ല. ആർക്കറിയാവുന്നേ കൃത്യമായിട്ട്, ഇതിനകത്ത് പി എച്ച് ഡി എടുത്ത ആരാ ഉള്ളത്, വളരെ ചുരുക്കമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്നേഹിക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് സ്നേഹിക്കാതായിരിക്കും പ്രിയപ്പെട്ടവരെ. മക്കളെ വളർത്താൻ അറിയാൻ വയ്യാത്ത ഒത്തിരി മനുഷ്യരുണ്ട്, ജനിപ്പിക്കണമെന്നല്ലാതെ വളർത്താൻ അറിയത്തില്ല. എന്നെടുക്കും മക്കളോട് വേർവ്യത്യാസം കാണിക്കരുതെന്ന് അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ട്, നമ്മുടെ കൂട്ടത്തിലുണ്ട്. ചൊവ്വേ നേരെ കുടുംബം മാനേജ് ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഒത്തിരി പേരുണ്ട്. അവരോടൊക്കെ ക്ഷമിക്കുക എന്നുള്ളതല്ലാതെ, അതുകൊണ്ടാണ് എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവരോട് നമുക്കൊരു കരുണ തോന്നുകയാണ്. ചില വ്യക്തികളുടെ ജീവിതാനുഭവങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമുക്കവരോട് ആദരവ് തോന്നും കേട്ടോ. ചില ജീവിതങ്ങൾ അവരൊക്കെ കടന്നുപോയിട്ടുള്ള അവസ്ഥകൾ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കവരോട് ആദരവ് തോന്നും, സ്നേഹം തോന്നും. അയ്യോ എന്നിട്ടും നിങ്ങൾ ഇങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷെ അത് അർത്ഥം കണ്ടെത്താനും അർത്ഥം കൊടുക്കാനും നമുക്ക് സാധിക്കണം എന്ന് മാത്രം. അതുകൊണ്ട് അർത്ഥം കണ്ടെത്തി ഈ ജോസഫ് ക്ഷമിക്കാനായിട്ട് തീരുമാനിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക. ജോസഫിന് എങ്ങനെ ക്ഷമിക്കാനായി എന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും വലിപ്പത്തെക്കുറിച്ചും ജോസഫിന് ആഴമായ ബോധ്യമുണ്ടായിരുന്നു. നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്ന് പ്രിയപ്പെട്ടവരെ മനുഷ്യരല്ല ദൈവമാണ് എന്നുള്ളൊരു തോന്നലുണ്ടാകുമ്പോൾ, പിന്നെ നീ എന്നെ മൈൻഡ് ചെയ്തില്ലേ എനിക്ക് നേതാവ്, നീ എനിക്ക് വില തന്നില്ലെങ്കിൽ എന്താ, നീ എന്നെ വഞ്ചിച്ചെങ്കിൽ എനിക്ക് എന്താ, എനിക്കൊരു കുഴപ്പമില്ല, കാരണം എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അതാണ് വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ ആഴപ്പെടും തോറും നമ്മുടെയൊക്കെ മനസ്സിൽ നിന്ന് എന്തെല്ലാം ആശങ്കകൾ അകന്നു പോകും, എന്ത് ടെൻഷൻ മാറും. മനുഷ്യരുടെ കൂടെയൊക്കെ നമുക്ക് എത്രയോ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് പറ്റും, വ്യക്തികളെ മനസ്സിലാക്കാനായിട്ട് പറ്റും, കുറച്ചും കൂടെ ആഴത്തിൽ അവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും വലിപ്പത്തെക്കുറിച്ചുമുള്ള ബോധ്യം, നമ്മുടെ കുറവുകൾ ഏറ്റെടുത്ത് അവയെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ നമ്മുടെ നല്ല ദൈവത്തിന് സാധിക്കും എന്നുള്ള അടിസ്ഥാനപരമായൊരു ബോധ്യം. രണ്ടാമതായിട്ട്, കുടുംബത്തിൻ്റെ ദുഃഖങ്ങളും നഷ്ടങ്ങളും സത്യസന്ധമായി ജോസഫ് ഏറ്റുപറഞ്ഞു. അവൻ്റെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങൾ അവൻ ഏറ്റുപറഞ്ഞു. അവൻ സഹോദരന്മാരെ കണ്ടപ്പോൾ അതൊന്നും സാരമില്ല കേട്ടോ, അതെല്ലാം പോട്ടെ പോട്ടെ എന്നൊന്നും പറഞ്ഞില്ല. അവൻ കടന്നുപോയ സർവ്വ വഴികളും അവൻ ഓർത്തു, അവരെ കൊണ്ട് ഓർമ്മിപ്പിച്ചു. ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമല്ല, അവൻ പൊട്ടിക്കരഞ്ഞു, സങ്കടപ്പെട്ടു. അവൻ പ്രതീകാത്മകമായിട്ടാണെങ്കിലും അവരെ കുറച്ച് പരീക്ഷിച്ചു, ചുറ്റിച്ചു. ദുഃഖങ്ങൾ ഏറ്റുപറയുക. എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചിലരുടെ പ്രവർത്തനങ്ങൾ മൂലം എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതെന്നെ ഒരു പരിധി വിട്ടൊന്നും വലിയ ദുഃഖത്തിലേക്ക് നയിക്കാൻ പ്രാപ്തമല്ല. കാരണം എൻ്റെ കർത്താവിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി അതിനേക്കാളൊക്കെ ഉന്നതമാണ്. ആ ഒരു വലിയ ബോധ്യം. മൂന്നാമതായിട്ട്, വചനാനുസൃതമായി അദ്ദേഹം തൻ്റെ ജീവിതരേഖയെ പുനർനിർവചിച്ചു. എന്തെല്ലാം നിഷേധാത്മകമായിട്ട് ജോസഫിന് ചിന്തിക്കാമായിരുന്നു,
നമ്മളാണെങ്കിൽ എന്നെ അടുത്ത് തന്നെ നമ്മളെ വഞ്ചിച്ച് നമ്മളെ പൊട്ടക്കണത്തിൽ തള്ളി നമ്മളെ കേസിൽ കുടുക്കി നമ്മളെ ഉപദ്രവിച്ച ഒരുത്തൻ നമ്മുടെ മുമ്പിൽ ദയക്കായിട്ട് വരുന്നു, നമ്മൾ എന്ത് ചെയ്തേനെ? ആ അവൻ വന്നു വരട്ടടാ. അവനെ അവിടെ നിർത്തും നമ്മള്, അവനെ നമ്മൾ അവിടെ നിർത്തും. നമ്മളെ മുറി പോലും കേറ്റിയാല, ഇനി കേറ്റിയാലോ അവനെ കൊണ്ട് ഇത് മുഴുവൻ പറയിച്ച് അവനെ സർവ അവന് പിന്നെ വന്നത് അബദ്ധമായല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാക്കി. മിക്കവാറും അവൻ ഇന്ന് രാത്രി ആത്മഹത്യ ചെയ്തക്കത്തക്ക രീതിയിൽ നമ്മൾ അവനെ പ്രതികാരം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മളവനെ അവഗണിക്കും, ഇതൊന്നും ചെയ്യുന്നില്ല. ഒത്തിരി നെഗറ്റീവ് തോട്ട്സ് ആകാമായിരുന്നു, ഒത്തിരി നിഷേധാത്മകമായിട്ട് ചിന്തിക്കാമായിരുന്നു ജോസഫിന്. അല്ലെങ്കിൽ എന്നെ ഇവർക്ക് വേണ്ട, എന്നെ കൊള്ളത്തില്ല, എന്നെ ദ്രോഹിച്ചു, ഈ അപ്പൻ എന്നെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു, പിന്നെ ദൈവം ഇവിടെ ദൈവം ഉണ്ടോ, എന്നെ ഇവന്മാർ ഇത്രയും ക്രൂരത കാണിച്ചപ്പോ ദൈവമേ നീ എവിടായിരുന്നു, ഇതൊക്കെ ചോദിക്കാമായിരുന്നു. പക്ഷേ ജോസഫ് ദൈവത്തിൻ്റെ പദ്ധതികളിൽ അടിയുറച്ച് വിശ്വസിച്ച് മുമ്പോട്ട് പോവുകയാണ്. അതൊരു വലിയ മനോഭാവത്തിൻ്റെ വ്യത്യാസമാണ്. അതോടൊപ്പം നാലാമതായിട്ട് ജോസഫ് അനുഗ്രഹമാകാൻ ദൈവത്തോട് സഹകരിച്ചു. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹമാകാൻ ദൈവത്തോട് നമ്മൾ സഹകരിക്കുമ്പോൾ നമുക്ക് ക്ഷമിക്കാനായിട്ടാവും. അനുഗ്രഹമാകാൻ ദൈവത്തോട് സഹകരിക്കുന്നുണ്ടോ നമ്മൾ? അതോ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ അവസാനം കാണാൻ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണോ? പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവും. നമ്മളെ ഉപദ്രവിച്ചവർക്കൊക്കെ എന്തെങ്കിലും തട്ടുകേട് കിട്ടുമ്പോൾ നമ്മൾ എന്നാ ഉള്ളിൽ, അയ്യോ ദൈവം ഉണ്ട് കേട്ടോ, ദൈവം സത്യമായിട്ട് ഉണ്ട്, എന്നാ ഇടതി, ഓ എന്നെ ദ്രോഹിച്ചവരുണ്ട്, ദൈവം പണി കൊടുത്തു. ദൈവത്തിൽ പിന്നെ അതാ പരിപാടി, എല്ലാവർക്കും പണി കൊടുക്കലാണ്. കാരുണ്യത്തിൻ്റെ ദൈവത്തെയാണ് സുവിശേഷം നമുക്ക് വെളിപ്പെടുത്തിയതെങ്കിലും നമ്മളെ ദ്രോഹിച്ചവർക്കിട്ടൊക്കെ എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്നോ ഒരു സന്തോഷമാണ്, അയ്യോ അവൻ അത് തന്നെ വേണം. അന്ന് പ്രത്യേകമായി നമ്മൾ പള്ളിയിൽ പോവുകയും ഒരു പ്രത്യേക കുർബാനയ്ക്ക് കാശ് കൊടുക്കുകയും ചെയ്യും. കൃതജ്ഞതാ പ്രകാശനം, കൃതജ്ഞതാ ബലി. എന്താണ് ശത്രു സംഹാര ബലി എന്നൊരു സംഭവം ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതിന് മുമ്പേ എൻ്റെ ശത്രുവിനെ സംഹരിച്ച ദൈവത്തിന് കൃതജ്ഞതാ പ്രകാശനം. വിചാരിച്ചതിനോട് ഇൻറ്റൻഷൻ പണിക്കുന്ന നന്ദി എന്ന് മാത്രമേ ഉള്ളൂ, നന്ദി പ്രകാശനം. പക്ഷേ ഇതിന് അവനിട്ട് പണി കൊടുത്തു. അവൻ്റെ കൊച്ചിന് ഏതാണ്ട് കുഴപ്പമുണ്ടായി, അവൻ്റെ കല്യാണം മാറിപ്പോയി, അവന് പിള്ളേരില്ല, അല്ലെങ്കിൽ അവന് അവൻ്റെ ബിസിനസ് പൊട്ടി, എട്ട് നിലയെ പൊട്ടി. ആ ഹാ ഹാ, അവിടെ അന്ന് അവിടെ നമ്മുടെ വീട്ടിൽ ആഘോഷ. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കാൻ നമ്മൾ അനുഗ്രഹമാകാൻ സഹകരിക്കുന്നില്ല. ശാപമാകാൻ അറിഞ്ഞോണ്ടല്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുകയാണ്. മറ്റുള്ളവർക്ക് ശാപമാകാൻ, മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ ദൈവത്തോട് സഹകരിക്കുകയാണ് ഈ ജോസഫ് ചെയ്യുന്നത്. നമുക്ക് ഈ അത്ഭുതപ്പെടുത്തുന്ന ക്ഷമയുടെ അനുഭവം മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ നമുക്ക് എങ്ങനെയെല്ലാം വ്യാഖ്യാനിക്കാം. നമുക്ക് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. പണ്ട് കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുന്നോട്ട് ഒരു സഹോദരി പറഞ്ഞു, 2 വയസ്സായപ്പോൾ എന്നെ അമ്മ വല്യമ്മയുടെ വീട്ടിൽ കൊണ്ടു നിർത്തി. നമുക്ക് പണ്ട് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു, വല്യമ്മയ്ക്കും വല്യപ്പനും ഫ്രീ ആവും, മക്കളെയെല്ലാം വളർത്തി തീർന്നേ. അപ്പോൾ അവരെന്നെ എടുക്കും, അവരിങ്ങനെ മക്കളെ എല്ലാം വീട്ടിലിങ്ങനെ നടക്കും, അവർക്ക് പിള്ളേർ കൂടുതലുണ്ടാകുമ്പോൾ ആ ഞങ്ങൾ ഇനി ഇതിനെ കൊണ്ടുപോകണം എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകും. അവർ സഹായമാണ്, നമ്മൾ നോക്കുമ്പോൾ ആ ഒരെണ്ണത്തെ അങ്ങ് കൊണ്ടുപോയെങ്കിൽ കൊള്ളാം, കുഴപ്പമില്ല. അങ്ങനെ 2-ാമത്തെ വയസ്സിൽ വല്യമ്മ കൊണ്ടുപോയി വളർത്തിയതാണ്. എന്നിട്ട് അവധിക്കാലത്ത് പോയി നിൽക്കും സ്വന്തം വീട്ടിൽ. അപ്പോൾ ഈ കൊച്ചിൻ്റെ ചിന്ത, കൊച്ചിനെ കൊണ്ടുപോയതല്ലേ, കൊച്ചിൻ്റെ ചിന്ത, എൻ്റെ വീട് ശരിക്കുമുള്ള വീട് വല്യപ്പൻ്റെയും വല്യമ്മയുടെയും വീടാണ്, ഇവിടെ ഞാനിങ്ങനെ വെക്കേഷന് വരുന്ന ഒരു വീടാണ്. പക്ഷേ വളർന്നു കഴിയുമ്പോൾ മനസ്സിലായി ഇത് വല്യപ്പനും വല്യമ്മയാണ്. അങ്ങനെ ഇരിക്കെ ആ വല്യപ്പനും വല്യമ്മയ്ക്ക് വലിയ സ്നേഹമായിരുന്നു, അയ്യോ ഒന്നുപോലെ വളർത്തിയത്, കാര്യമൊക്കെ ശരിയാ, പക്ഷേ വല്യപ്പൻ മരിച്ചുപോയി എന്ന് മാത്രമല്ല, അമ്മയുടെ ആങ്ങളമാരൊക്കെ കല്യാണം കഴിച്ച് അവർക്ക് പിള്ളേരും ഉണ്ടായി, അവരുടെ വീടാമ അവർ പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മളുടെ വീട് ഏതാണാവോ, ആകപ്പാടെ സംശയമായി. അതൊരു സഹോദരി പറഞ്ഞു, എൻ്റെ ഇപ്പോഴത്തെ ചിന്ത, എൻ്റെതാണെന്ന് ഞാൻ വിചാരിച്ച വീടൊട്ട് എൻ്റെതല്ല താനും, എൻ്റെ ശരിക്കുമുള്ള വീട് എൻ്റെതാണെന്നുള്ളൊരു ചിന്ത എനിക്കില്ല താനും, ഇതെന്നതാണോ ജീവിതം. മാതാപിതാക്കളുടെ സ്നേഹം കിട്ടിയ ഓർമ്മയില്ലാതെ ജീവിക്കുന്ന ഒരു ഒരു സഹോദരി, അവരുടെ മനസ്സിൽ അതിൻ്റെതായ അസ്വസ്ഥതകളുണ്ട്,
അവർക്ക് ഈ ഒറ്റപ്പെടലിൻ്റെ അനുഭവമൊക്കെ വളരെ ശക്തമാണ്. അവർ കല്യാണമൊക്കെ കഴിച്ചു, അവരുടെ കെട്ടിയവൻ എന്നും പരാതിയാണ്, അവർക്കൊരു സ്നേഹമില്ല, അടുപ്പിക്കാൻ ഇതിനറിയത്തില്ല, ഇതാരോടും ഒരു ബിലോങ്ങിങ് ഒന്നുമില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരു ഒരു വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണമെങ്കിൽ എന്തുകൊണ്ട് അമ്മ എന്നെ 2 വയസ്സിൽ വല്യപ്പൻ്റെ വീട്ടിൽ വിട്ടു എന്നുള്ളതിൽ അമ്മയെക്കുറിച്ചും അപ്പനെക്കുറിച്ചും കരുണയോടെ ചിന്തിക്കാൻ സാധിക്കണം. പാവങ്ങൾ, അവരുടെ അന്നത്തെ അറിവ് വച്ച് അവർ ചെയ്തതാണ്, അവരുടെ അന്നത്തെ ബുദ്ധിമുട്ട് കൊണ്ട് അവരത് ചെയ്തതാണ് എന്ന് എൻ്റെ അപ്പനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും കരുണയോടെ ചിന്തിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ അവരോടുള്ള മനോഭാവങ്ങൾ എൻ്റെ ഉള്ളിൽ മാറുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, മുറിപ്പെടുത്തിയവൻ്റെ ലോകത്തെ കരുണയോടെ വ്യാഖ്യാനിക്കാൻ കഴിവുണ്ടാകുമ്പോഴേ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കത്തുള്ളൂ. മുറിപ്പെടുത്തിയവൻ്റെ ലോകത്തെ കരുണയോടെ വ്യാഖ്യാനിക്കാൻ സാധിക്കുമ്പോഴേ നമുക്ക് ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ. അവൻ അതാണ് നമ്മുടെ കർത്താവ് കാൽവരിയിൽ ചെയ്യുന്നത്, പിതാവേ അവരോട് ക്ഷമിക്കണമേ, കാരണം അവർക്കറിയത്തില്ല, അവർക്കറിയത്തില്ല അവരെന്താ ചെയ്തതെന്ന്. അവൻ സത്യം, തമ്പുരാൻ അവരെ അറിഞ്ഞിരുന്നു, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അവർക്കറിയില്ല അവരെന്താണ് ചെയ്തത്. സത്യവാദ്, അവർക്ക് സ്നേഹിക്കാൻ അറിയത്തില്ല കേട്ടോ, അവർക്ക് സത്യസന്ധമായി പെരുമാറാൻ അറിയത്തില്ല കേട്ടോ. വഞ്ചിച്ചും പണമുണ്ടാക്കുന്നതാണ് വിജയമെന്ന് കരുതുന്നവരാണ് അവർ കേട്ടോ. അവർക്ക് നമ്മളെ നമ്മൾക്ക് വില തരാൻ അറിയത്തില്ല കേട്ടോ എന്ന് അവരെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമ്പോൾ നമ്മുടെ ഉള്ളിൽ അവരോട് കരുണയുടെ അനുഭവം ഏറുകയാണ്. കരുണയോടെ മുറിപ്പെടുത്തിയവൻ്റെ ലോകത്തെ വ്യാഖ്യാനിക്കാൻ സാധിക്കുമ്പോഴേ നമുക്ക് അവരോട് ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്ന് നമുക്ക് തിരിച്ചറിയാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മളെ ദ്രോഹിച്ച വ്യക്തികൾ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ വിഷമമുള്ള വ്യക്തികൾ, അവരൊക്കെ നമുക്ക് നോർക്കാം. അവരുടെ അവർ വളർന്നു വന്ന ലോകത്തോട് ഒക്കെ നമുക്കൊന്ന് കരുണ കാട്ടാം. ഒരുപക്ഷെ അവർക്ക് അറിയത്തില്ലായിരിക്കും, അവർ പഠിച്ചിട്ടില്ലായിരിക്കും. സ്നേഹിക്കാൻ അറിയാൻ വയ്യാത്തവരും സ്നേഹിക്കാൻ പഠിക്കാത്തവരും മാന്യമായിട്ട് പെരുമാറാൻ അറിയാൻ വയ്യാത്തവരും മറ്റുള്ളവർക്ക് വില തരാൻ അറിയാൻ വയ്യാത്തവരും ഒക്കെയുണ്ട് നമ്മുടെ കൂടെ എന്ന് നമുക്ക് കരുണയോടെ അവരെക്കുറിച്ച് ഓർക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കൃപ തരണമേ, അതിലേറെ കരുണ കാട്ടാൻ കൃപ തരണമേ. ഞങ്ങളെ മുറിപ്പെടുത്തിയവൻ്റെ ലോകത്തോട് കരുണ കാട്ടുമ്പോഴാണ് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നത് എന്ന ബോധ്യം ഞങ്ങളിൽ ആഴപ്പെടുത്തണമേ. ും
ജീവിതത്തിൽ ഈ ക്ഷമയുടെ അനുഭവം വളരെ ശക്തമായി നമ്മൾ കാണുന്നുണ്ട്. ദാവീദിനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ഒരാളാണ് സാവൂൾ. പലതരത്തിൽ കൊല്ലാൻ നോക്കി. അങ്ങനെയുള്ള സാവൂളിനെ തോൽപ്പിച്ച് ദാവീദ് രാജാവായിട്ട് മാറി. വളരെ ന്യായമായി സാവൂളിൻ്റെ കുടുംബത്തോട് പ്രതികാരം കാണിക്കാനുള്ള ഒരു ചിന്ത അദ്ദേഹത്തിനുണ്ടാവാം. അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് അന്നത്തെ സാംസ്കാരികമായ ചുറ്റുപാടിൽ പ്രതികാരമൊന്നും രാജാക്കന്മാർക്ക് വലിയ പാപമായിട്ട് കരുതേണ്ട കാര്യമില്ല. അവിടെ ദാവീദിന് വളരെ ന്യായമായിട്ട് പ്രതികാരം ചെയ്യാവുന്നതാണ്. പക്ഷേ ദാവീദ് ചെയ്യുന്നത് എന്താണ്? ജോനാഥനെ പ്രതി ഞാൻ ദയ കാണിക്കേണ്ടതിന് സാവൂളിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ എന്ന് ദാവീദ് തിരക്കി. സാവൂളിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ എന്ന് ദാവീദ് തിരക്കിയത് അവരെ നശിപ്പിക്കാനല്ല കേട്ടോ, ദയ കാണിക്കേണ്ടതിന്, കരുണ കാണിക്കേണ്ടതിന് ആരെങ്കിലും ഉണ്ടോ? അതാണ് ചോദ്യം. അങ്ങനെ ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദ്യം ചോദിച്ച് വന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, സാവൂളിൻ്റെ ഭവനത്തിൽ സീബ എന്ന് പേരുള്ളൊരു ഭൃത്യനുണ്ട്. ഭൃത്യനെ വിളിച്ചു. രാജാവ് അവനോട് ചോദിച്ചു, ഞാൻ ദൈവത്തോട് വാഗ്ദാനം ചെയ്തതുപോലെ ദയ കാണിക്കേണ്ടതിന് സാവൂളിൻ്റെ കുടുംബത്തിൽ ഇനി ആരുമില്ലേ? അപ്പം അദ്ദേഹം പറഞ്ഞു, ജോനാഥനൊരു മകനുണ്ട്, അവൻ്റെ പേര് മെഫിബോശത്ത് എന്നാണ്, അവൻ മുടന്തനാണ്. മെഫിബോശത്തിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ദാവീദ് അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിന്റെ പിതാവായ ജോനാഥനെ പ്രതി ഞാൻ നിന്നോട് ദയ കാണിക്കും. നിന്റെ പിതാമഹനായ സാവൂളിൻ്റെ ഭൂമിയെല്ലാം ഞാൻ നിനക്ക് മടക്കിത്തരും. പിടിച്ചെടുത്തതാ, ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. പിടിച്ചെടുത്ത സർവഭൂമിയും ഈ സാവൂളിൻ്റെ കൊച്ചുമകൻ മുടന്തനായ ഈ മെഫിബോശത്തിന് കൊടുക്കാനായിട്ട് ദാവീദ് തയ്യാറാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കുന്നതോടെ നമുക്ക് ദൈവത്തിൻ്റെ കൃപ കിട്ടും. അത് നമ്മൾ ബോധ്യത്തിലേക്ക് കൊണ്ടുവരണം. നമുക്ക് പറയാനൊക്കെ എളുപ്പമാണ്, ക്ഷമിക്കും തോറും നമ്മൾ
ദൈവത്തിൻ്റെ കരുണയും കൃപയും സ്വീകരിക്കുന്നവരായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് ഈ ദൈവാനുഗ്രഹത്തിൽ മുന്നേറുന്ന വ്യക്തികളൊക്കെ ക്ഷമയുടെ കാര്യത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കി ദൈവം അനുഗ്രഹിച്ച വഴികളെ നമ്മൾ കണ്ടെത്തണം. ദൈവം നമ്മളെ അനുഗ്രഹിച്ച വഴികൾ കണ്ടെത്തുമ്പോൾ നമുക്ക് ക്ഷമിക്കാനായിട്ട് എളുപ്പമായിട്ട് മാറും. ക്ഷമയുടെ ഒരു അനുഭവത്തിൽ വളരാനായിട്ട് നമുക്ക് സാധിക്കും. ഉടനെ ഈ മെഫിബോശത്ത് പറയുന്ന എന്താണെന്നറിയാമോ? ആ മെഫിബോശത്തിനോട് അദ്ദേഹം പറഞ്ഞു, നിന്റെ പിതാവായ സാവോളിൻ്റെ ഭൂമിയെല്ലാം ഞാൻ നിനക്ക് മടക്കിത്തരും. എന്നിട്ട് പറയുന്ന എന്താ? നീ എപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ആരോടൊപ്പം? ദാവീദിനോടൊപ്പം. രാജകൊട്ടാരത്തിൽ നിനക്ക് കഴിയാം. ഉടനെ അദ്ദേഹം മറുപടി പറയുന്ന ഇതാണ്, ചത്ത നായ്ക്ക് തുല്യനായ എന്നോട് കരുണ കാണിക്കാൻ അങ്ങേക്ക് തോന്നിയല്ലോ. പ്രിയപ്പെട്ടവരെ, കരുണ കാട്ടുക, ദ്രോഹിക്കുന്നവരോട് കരുണ കാട്ടുക. ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്, ദ്രോഹിക്കുന്നവരോട് കരുണ കാട്ടുകയാണ്. നമ്മൾ ഒത്തിരി കരുണ സ്വീകരിച്ചവരാണ്, അതുകൊണ്ട് നമ്മൾ കരുണ കാട്ടുന്നവരായിട്ട് മാറണം. പരിശുദ്ധ കുർബാനയും കരുണയുടെ അനുഭവമോ ആഘോഷവുമാണ്. ഈ കരുണയുടെ അനുഭവത്തിൽ വളരുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഈ സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ ഉദാത്തമായ ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് ഏറ്റവും വ്യാഖ്യാനിക്കാൻ ഇഷ്ടമുള്ളൊരു വചനഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം. പാപിനിയായ സ്ത്രീയെ കർത്താവിൻ്റെ അടുക്കൽ അവർ കൊണ്ടുവരുന്ന വചനഭാഗം. പാപിനിയായ സ്ത്രീയെ പാപത്തിൽ പിടിച്ചിട്ട് അവരെല്ലാവരും കൂടെ കൊണ്ടു, അവർ ശിക്ഷ വിധിച്ചു. എന്താണ് ശിക്ഷ? യഹൂദ നിയമത്തിൽ പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകൾക്ക് കൊടുക്കേണ്ട ശിക്ഷ കല്ലെറിഞ്ഞ് കൊന്നോണം, അതാണ്. അത് എഴുതി വെച്ചിട്ടുണ്ട്, അതിന് സംശയമൊന്നുമില്ല. പാപത്തിൽ പിടിക്കപ്പെട്ടോ പിന്നെ കൊണ്ടുവന്ന് സൗകര്യപ്രദമായിട്ട് കല്ലെറിഞ്ഞ് മരിക്കുന്നോടം വരെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. കല്ലെറിഞ്ഞ പോലെ വളരെ ക്രൂരമായ ഒരു രീതിയാണ്. അപ്പോൾ വിധിയെല്ലാം കൃത്യമാണ്. അപ്പോഴാണ് അവർക്കൊരു ബുദ്ധി തോന്നിയത്, നമുക്ക് കരുണാമയനായ ഗുരുവിൻ്റെ അടുത്തൊന്ന് കൊണ്ടുവരാം ഇവളെ. ചിലപ്പോൾ ഗുരു കരുണ തോന്നി അവളോട് ക്ഷമിച്ചേക്കാനൊക്കെ പറയും. അങ്ങനെയാണെങ്കിൽ യഹൂദ നിയമം തെറ്റിച്ചെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് ഗുരുവിനെ കൂടെ അങ്ങോട്ട് കല്ലെറിയാം, അത്ര എന്നും പറഞ്ഞുകൊണ്ട് അവനെ വാക്കിൽ കൊടുക്കാൻ വേണ്ടി അവർ അവളെ അവൻ്റെ അടുക്കിൽ കൊണ്ടുവന്നു. ഈശോയാണെങ്കിൽ ഇവളെ കണ്ടപാടെ കുനിഞ്ഞിരുന്ന് എഴുത്തോടെഴുത്ത് നിലത്തെഴുത്ത് ആകപ്പാടെ ഈശോ എഴുതിയെന്ന് പറഞ്ഞ അതാണ്. ബാക്കിയെല്ലാം ഈശോയെ കുറിച്ചാണ് എഴുതപ്പെട്ടത്. കർത്താവ് ആകപ്പാടെ എഴുതി, ഈ സ്ത്രീയെ കണ്ടപ്പോൾ കുനിഞ്ഞിരുന്ന് ഏഴാണ്ടൊക്കെ എഴുതി. അതെല്ലാം മാഞ്ഞുപോയി. ഇവന്മാർക്ക് സഹി കെട്ടു. ഇവർ പറഞ്ഞു, കർത്താവേ നീ തല ഉയർത്തി എന്തേലും ഒന്ന് പറ, ഞങ്ങളിതേ വലിയ പ്രമാണിമാരും എല്ലാവരും കൂടെ വന്നിരിക്കുകയല്ലേ. ഉടനെ കർത്താവ് എന്താ പറയുന്നേ? അതെ, എറിഞ്ഞോ, ഒരു കുഴപ്പമില്ല, പക്ഷേ നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം തുടങ്ങിക്കോളാൻ പറഞ്ഞു. ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ആ മനുഷ്യരെ കുറിച്ച് ഭയങ്കര അഭിപ്രായം കേട്ടോ. അവരെല്ലാം സത്യസന്ധരായിരുന്നു. അവർ പബ്ലിക്കായിട്ട് സമ്മതിച്ചു അവരും പാപം ചെയ്തെന്ന്. അവരിൽ പ്രായമുള്ളവർ തുടങ്ങി ഓരോരുത്തരായി കല്ലുകൾ താഴെയിട്ടിട്ട് പോയി എന്നാണ് വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. പ്രായമുള്ളവർ മോചമൊന്നുമില്ല, എല്ലാവരും പാപം ചെയ്തു. എന്നിട്ട് കല്ലെറിയാനായിട്ട് കൊണ്ടുവന്നിരിക്കുക. കൊച്ചു പിള്ളേർ, കുട്ടികൾ, ചെറുപ്പക്കാർ വരെ ഉണ്ടായിരുന്നു. എല്ലാവരും കല്ലുകൾ താഴെ ഇട്ടിട്ട് അവർ പോയി. നമ്മൾ മലയാളികളൊക്കെയാണെങ്കിൽ അങ്ങനെ അങ്ങനെ സമ്മതിക്കുമോ? നമ്മൾ പാപം ചെയ്താലും പാപം ചെയ്തൊന്നും സമ്മതിക്കാൻ പറ്റുമോ? നമ്മൾ ഈ എറിയുന്ന പോലൊക്കെ ഒന്ന് കാണിച്ച്, എന്നാൽ കൊള്ളാത്ത രീതിയിലൊക്കെ ഒന്ന് ചുമ്മാ കല്ലൊക്കെ ഒന്ന് ഇട്ടിട്ട് നമ്മൾ രക്ഷപ്പെട്ടേ. കാരണം എറിഞ്ഞില്ലെങ്കിൽ ഭാര്യ വീട്ടിൽ കയറ്റത്തില്ല, നിങ്ങളും പാപം ചെയ്ത്, ഇനിയും കഞ്ഞിയില്ല എന്ന് പറയും. എറിഞ്ഞാൽ കർത്താവ് സമ്മതിക്കത്തില്ല, വേണ്ട വേണ്ട നീ പാപം ചെയ്താ എനിക്കറിയാമെന്ന് പറയും. അതുകൊണ്ട് ആപ്പാടെ പ്രശ്നം. നമ്മൾ ഈ കോംപ്രമൈസിൻ്റെ ആശാന്മാരാണല്ലോ മലയാളികൾ. നമ്മളെ ഒത്തുതീർപ്പ് എങ്ങനെയെങ്കിലുമൊക്കെ അവർ കാണാത്ത രീതിയിലും നമ്മളെന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെട്ടാൻ. അതായത് ആ മനുഷ്യർ സത്യസന്ധരായിരുന്നു. അവർ കല്ലുകൾ താഴെ ഇട്ടിട്ട് പോയി, ഒരു കൂമ്പാരം കല്ലും. കർത്താവ് ഈശോ മിശിഹായും ആ സ്ത്രീയും അവളിനെ ഓർത്ത്, ഇനിയിപ്പോൾ ഇവൻ മാത്രമേ ഉള്ളൂ വിശുദ്ധനായവൻ, അവൻ ഒറ്റയ്ക്ക് ഇനി എന്നെ എറിയാൻ പോകായിരിക്കും, കാരണം ഏതായാലും നിയമം പാലിക്കണമല്ലോ. ഉടനെ ഈശോ അവളോട് ചോദിക്കുന്ന കരുണാർദ്ദനമായ ചോദ്യം, പ്രിയപ്പെട്ടവരെ, അവളോട് ചോദിക്കുന്നത്, സ്ത്രീയെ ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേന്നല്ല, പിന്നെന്താണ്? ആരും നിന്നെ വിധിച്ചില്ലേ. ഉടനെ അവൾ പറഞ്ഞു, ആരും എന്നെ വിധിച്ചില്ല കർത്താവേ. ആ എന്നാൽ ഞാൻ നിന്നെ വിധിക്കാൻ പോവാ, അവരെ കൊണ്ട് മാറട്ടെന്ന് ഞാൻ കരുതിയിരിക്കുകയായിരുന്നു. നീ എന്നാ പരിപാടിയായി കാണിച്ചേ,
നീ എന്നാ ഓർത്ത ഞാൻ നിന്നെ അങ്ങോട്ട് രക്ഷിക്കാൻ പോവാന്നോ, നീ യഹൂദയല്ലേ, നീ തിരഞ്ഞെടുക്കപ്പെട്ടവളല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാം അല്ലേ. എന്നാൽ രണ്ട് പറഞ്ഞിട്ടെങ്കിലും ഇവിടെ അത് നമ്മുടെ ഒരു രീതി, രണ്ട് പറഞ്ഞിട്ടെങ്കിലും. നിങ്ങൾ ചിലപ്പോൾ ഈ കെട്ടിയവന്മാരെ ചൂടാക്കത്തില്ലേ, മനുഷ്യനെ ആണാന്ന് പറയേണ്ട എന്നെ കാര്യം, രണ്ട് പറഞ്ഞിട്ടെങ്കിലും വാന്നൊക്കെ പറഞ്ഞ അയലോക്കത്ത് പറഞ്ഞു വിടുന്ന പോലെ. നമുക്ക് രണ്ട് പറഞ്ഞാൽ ഭയങ്കര ഒരു ആശ്വാസമാണ്. രണ്ട് പറഞ്ഞു അതിനാ, ഒന്നാമത് നമ്മൾ മുറിപ്പെട്ടു, ഇനിയും നമ്മൾ രണ്ട് പറഞ്ഞു കഴിയുമ്പോൾ വേറെ രണ്ടുപേരും കൂടെ മുറിപ്പെട്ടോളും, അവർ പിന്നെയും പറഞ്ഞു കഴിയുമ്പോൾ കുറേ പേര് മുറിപ്പെടും. എന്ന് പറയുക, മുറിപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സുഖമുള്ള പരിപാടിയാണ്. കല്ലെറിയുക, നശിപ്പിക്കുക, മുറിപ്പെടുത്തുക, ഇതെല്ലാം നമുക്കൊത്തിരി സംതൃപ്തി നൽകുന്ന കാര്യങ്ങളാണ്. ഏതായാലും കർത്താവ് അവളോട് പറയുന്ന വചനം വിമോചനാത്മകമാണ്. വചനത്തിലെ സുവിശേഷങ്ങളിലെ ഏറ്റവും ലിബറേറ്റിംഗ് ആയിട്ടുള്ള വചനമാണ്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, സമാധാനത്തോടെ പോയിക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യും. അപ്പൊ ഞാൻ ചിന്തിക്കുക, ഇവള് പിറ്റേ ദിവസവും പോയി പാപം ചെയ്യുമെന്ന് വിചാരിക്കുക. കർത്താവ് എന്നാ പിറ്റേ ദിവസം കയ്യോടെ പിടികൂടി നമ്മുടെ ചേട്ടന്മാര് കൊണ്ടുവന്നിരിക്കുക കർത്താവിന്റെ അടുത്ത്. കർത്താവ് എന്ത് പറഞ്ഞേനെ, നിങ്ങൾ എന്നാ പറയുന്നത്, എറിയാൻ പറഞ്ഞോളൂ. രണ്ടാം തവണ പിടിച്ചതാ അമ്മച്ചി, എന്നാ പറയുന്നു, എറിയാൻ സമ്മതിക്കുകയല്ലേ, എന്നാ പറയുന്നു നിങ്ങൾ, രണ്ട് പറയുമായിരിക്കും അല്ലേ. പ്രിയപ്പെട്ടവരെ, കർത്താവിന് അറിയാവുന്നതല്ലേ കർത്താവിന് പറയാൻ പറ്റുള്ളൂ. തമ്പുരാൻ പിന്നെയും പറയും, എന്തോ ഞാനും നിന്നെ വിധിക്കുന്നില്ല, ഇനിമേൽ പാപം ചെയ്യരുത്, സമാധാനത്തോടെ പോയിക്കൂട. തമ്പുരാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, ക്ഷമിക്കാൻ മടുപ്പില്ലാത്തയാളാണ് കർത്താവ്. നമ്മൾ സുവിശേഷത്തിലെ ഈ ശൈലിയൊന്നും സ്വന്തമാക്കിയിട്ടൊന്നുമില്ല. നമ്മൾ ക്രിസ്ത്യാനികളാണെന്നൊക്കെ പറയും, പക്ഷെ ഈ രീതിയിൽ മനുഷ്യനെ കുറ്റപ്പെടുത്താതെ അവൻ്റെ നന്മയിലേക്ക് നോക്കി നിന്ന് അവന് ക്ഷമയുടെയും കരുണയുടെയും അനുഭവം കൊടുത്ത് അവനെ വളർത്തിക്കൊണ്ട് വരാൻ നമുക്ക് പറ്റുമോ? നമുക്ക് നമ്മുടെയൊക്കെ ഇടവുകളിൽ നിന്ന് ഓരോരുത്തർ ഓരോരുത്തർ പരാതിയുമായിട്ട് വരും. ഞാനിപ്പം എത്രാനായ പിന്നെ എൻ്റെ പ്രധാനപ്പെട്ട പരിപാടി, ഞങ്ങളുടെ കണക്ക് ശരിയല്ല, ഞങ്ങളുടെ അച്ഛൻ അത് പറഞ്ഞു, ഞങ്ങളുടെ കമ്മിറ്റിക്കാർ ശരിയല്ല, ആവന്മാർ ചെയ്തത് മുഴുവൻ ഇത് കേട്ടോണ്ടിരിക്കുക. ദൈവവചനമൊന്നും പറയാൻ കേൾക്കാൻ എൻ്റെ അടുത്ത് ആരും വരുന്നില്ല കേട്ടോ, ആകപ്പാടെ ഈ കൺവെൻഷനൊക്കെ ഉള്ളൂ ആ വോട്ട്. അപ്പോൾ പലയിടത്തുനിന്ന് പല പ്രശ്നങ്ങളുടെ അടിസ്ഥാനം, പ്രിയപ്പെട്ടവരെ, വിചാരിച്ചിലും കന്യാസ്ത്രീകളും ഒന്നുമല്ല, അവിടെ തന്നെയുള്ള ചില ചില വഴക്കുകൾ, അവിടെ തന്നെയുള്ള ചില മൂപ്പിളപ്പ് പ്രശ്നങ്ങൾ, ആ കുടുംബക്കാര്, ഇവന്മാര്, പഴയ ആൾക്കാര്, പുതിയ ആൾക്കാര്, ഇതൊക്കെയാ. ഇതിനകത്തോട്ട് ഓരോ അച്ഛനും ഇങ്ങനെ കയറി വരുന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും ക്ഷമിക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മുടെ എല്ലാവരുടെയും സമൂഹങ്ങളിലും, നമ്മുടെ കുടുംബങ്ങളിലും അത്രയൊക്കെ ഉള്ളൂ. കെട്ടിയവനോട് ശരിക്കും ക്ഷമിച്ചിട്ടുണ്ടോ നിങ്ങൾ? കെട്ടിയവളോട് ശരിക്കും ക്ഷമിച്ചിട്ടുണ്ടോ നിങ്ങൾ? ചിന്തിക്കുന്നതല്ല. നിങ്ങളുടെയൊക്കെ മക്കളോട് ശരിക്കും നിങ്ങളങ്ങ് ക്ഷമിച്ചിട്ടുണ്ടോ? ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സെന്ത് സ്വസ്ഥമാകും എന്നറിയാവോ, ശാന്തമാകും. കർത്താവ് എത്ര കരുണാർദ്ദനമായിട്ട് എത്ര ശാന്തതയോടുകൂടിയുമാണ് ആ രംഗം കൈകാര്യം ചെയ്യുന്നത്. ഈ പുരുഷാരം മുഴുവൻ കൈകളിൽ കല്ലുമായിട്ട് ഭയങ്കര വയലൻ്റായിട്ട് വരുമ്പം തമ്പുരാൻ കൂളായിട്ടിരുന്ന് നിലത്തെഴുതിക്കൊണ്ടിരിക്കുക അല്ലേ. തമ്പുരാനെ, എങ്ങനെ നിനക്കത് സാധിക്കുന്നു? കാരണം അവൻ എല്ലാവരോടും ക്ഷമിച്ചവനാ, അവൻ്റെ മനസ്സ് സ്വസ്ഥമാണ്, അവൻ എല്ലാവരോടും ക്ഷമിച്ചവനാ. ഒരു വാക്കുകൊണ്ട് പോലും അവരെ മുറിപ്പെടുത്താനായിട്ട് അവൻ തയ്യാറാകുന്നില്ല. അവരെയും കുറ്റപ്പെടുത്തുന്നില്ല. അവൻ പറഞ്ഞെന്താ, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ, തുടങ്ങിക്കോ, കുഴപ്പമൊന്നുമില്ല. അവർ തന്നെ ഇട്ടേച്ചു പോയി. അവസാനം അവൾ മാത്രം അവളോട് പറയുന്നത്, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, കാരുണ്യത്തിൻ്റെയും ക്ഷമയുടെ ഉദാത്തമായ ഭാവമാണ്. ഇതേ കർത്താവ് കാൽവരിയിൽ അവനെ അകാരണമായി ക്രൂശിച്ചവരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുന്നത് എന്താണ്? അവരറിയാതെ ചെയ്തതാ പിതാവേ, അവരോടങ്ങ് ക്ഷമിച്ചാൽ. കാരണം ഈ ഭാരപ്പെട്ട മനസ്സുമായി ഞാൻ എന്തിനാ ഈ കുരിശേ കിടക്കുന്നേ? ഒന്നാമത് കുരിശ്, അതിൻ്റെ കൂടെ ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവം. പലപ്പോഴും നമ്മളൊക്കെ, പ്രിയപ്പെട്ടവരെ, രോഗികളായിരിക്കുന്നവരും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോടെങ്കിലും ഒക്കെ വെറുപ്പും വിദ്വേഷവും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് കർത്താവിൻ്റെ കൽപ്പനയെ പ്രതി അതങ്ങ് ക്ഷമിക്കും. ഇവിടെ ദാവീദ് അവരോട് ക്ഷമിക്കുന്നത്, സാവൂളിനോടും സാവൂളിൻ്റെ കുടുംബത്തോടും ക്ഷമിക്കുന്നത് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം
ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു എന്നാണ്. നമ്മൾ പറഞ്ഞു, അനുഗ്രഹങ്ങളെക്കുറിച്ച് അവബോധമുള്ളത് കൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു, പുതിയ അർത്ഥം കണ്ടെത്താൻ സാധിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു, ദൈവത്തിൻ്റെ കൽപ്പനയുള്ളത് കൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. ഈശോ എന്തായിരിക്കും പറയുക? എനിക്ക് നിന്നെ അറിയാവുന്നതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. എനിക്ക് നിങ്ങളെ അറിയാവുന്നതുകൊണ്ട് ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു. ക്ഷമിക്കാനായിട്ട് കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക. വചനം നമുക്ക് ഒത്തിരി കാരണങ്ങൾ തരികയാണ് ക്ഷമിക്കുവാനായിട്ട്. ധൂർത്തപുത്രൻ, ആ ധൂർത്തപുത്രൻ്റെ ചേട്ടൻ ഒരു വലിയ കഥാപാത്രമല്ലേ? നമ്മളുടെയൊക്കെ പ്രതിനിധിയല്ലേ ധൂർത്തപുത്രൻ്റെ ചേട്ടൻ? അപ്പൻ നീതി ചെയ്യണം. ഇപ്പം എല്ലാവരും നീതിയുടെ ആൾക്കാരാണ്. സഭയിൽ നീതിയില്ല, സമൂഹത്തിൽ നീതിയില്ല, കുടുംബത്തിൽ നീതിയില്ല, കന്യാസ്ത്രീകൾക്ക് നീതിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടികൾ. ഇപ്പം നീതിയാണ് പ്രശ്നം. ധൂർത്തപുത്രൻ്റെ ജ്യേഷ്ഠന് നീതി കിട്ടിയോ പ്രിയപ്പെട്ടവരെ? അവൻ എന്ത് നീതിയാണ് കിട്ടിയത്? ഈ ഇളയവൻ സ്വത്തെല്ലാം മേടിച്ചുകൊണ്ട് പോയി, നഷ്ടപ്പെടുത്തി. ആ സ്വത്ത് മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം യഹൂദ ചിന്തയിൽ ഇനി അവൻ മകനല്ല. അതുകൊണ്ടാണ് അവൻ തിരിച്ചു വരാൻ ചിന്തിക്കുമ്പോൾ എന്നെ ദാസനായി കരുതണമേ എന്ന് പറയുന്നത്. അതാണ് നീതി. യഹൂദ ചിന്തയിലെ നീതി തിരിച്ചു വരുന്ന ഈ മകനെ ദാസനായിട്ട് കരുതുക എന്നുള്ളതാണ്. പക്ഷെ പിതാവ് അവനോട് നീതിയല്ല കാട്ടുന്നത്, സ്നേഹമാണ്. ക്ഷമിക്കണമെങ്കിൽ നീതി നീതി എന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റിയല്ല, സ്നേഹമാ. ഏത് കുടുംബത്തിലാണ് പ്രിയപ്പെട്ടവരെ നീതിയുള്ളത്? അതിരാവിലെ അമ്മ എഴുന്നേക്കുന്നു 4 മണിക്ക്. ഇപ്പൊ വേണ്ടായിരിക്കും അല്ലേ? ഇപ്പൊ 6 മണിക്കൊക്കെ എഴുന്നേറ്റാ മതിയായിരിക്കും. പണ്ട് ഈ വിറകൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് 4 മണിക്ക് എഴുന്നേക്കണം. ഊതണം, ഊതി ഊതി അമ്മയുടെ വെളുത്ത മുഖമൊക്കെ ഒരു 8 മണിയാകുമ്പോൾ കറുത്തു പോകും. അല്ല, അമ്മ മാത്രം 4 മണിക്ക് എഴുന്ന, അമ്മ പറയുക, അതെ നാളെ മുതൽ നിങ്ങൾ 4 മണിക്ക് എഴുന്നേക്ക്. ഇന്ന് ഞാൻ തിങ്കളാഴ്ച ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് കാപ്പി ഉണ്ടാക്കും, ചൊവ്വാഴ്ച അച്ചായൻ എഴുന്നേറ്റ് കാപ്പി ഉണ്ടാക്കും. വല്ല നടക്കുമോ അവിടെ? നീതി നീതി എന്നൊക്കെ പറയുന്നത് കുടുംബങ്ങളിലൊന്നും നീതിയൊന്നുമില്ല, സ്നേഹമേ ഉള്ളൂ. അമ്മ തന്നെ ഭക്ഷണം ഉണ്ടാക്കണം, ഈ അപ്പൻ എന്നെ ഉണ്ടാക്കുവോ? ഓ, കഴിച്ചതുവാ അല്ലേ നിങ്ങൾ? അപ്പൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കഴിച്ചതുവാ? അപ്പം വന്ന് വുഡടിച്ചിട്ട് ഏമ്പക്കോം വിട്ടു പോകുന്നല്ലാതെ ഒരു നല്ല വാർത്തക്കോല്ലാം പോലും പറയത്തുമില്ല. എന്നിട്ട് നിങ്ങൾ പിറ്റേ ദിവസം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, നീതിയാണോ? അല്ല. നമ്മുടെ കുറേ നാളുകൾക്ക് മുമ്പല്ലേ ആരാണ്ട് നമ്മുടെ വനിതാ കമ്മീഷൻ പറഞ്ഞത്, സ്ത്രീക്ക് പ്രസവത്തിന് 15,000 രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പുരുഷ എങ്ങനെയുണ്ട്? ആ വനിതാ കമ്മീഷനെ നമ്മൾ എന്നാ എടുക്കണം? അവർക്ക് നമ്മൾ ആ അല്ലേ പ്രത്യേക പൊന്നാട അണിയിക്കേണ്ടതാണ്. നഷ്ടപരിഹാരം കൊടുക്കണം. എന്ത് നഷ്ടമാണോ കുടുംബത്തിന് അല്ലേ പ്രസവത്തിന് നഷ്ടപരിഹാരം? അത് ഏറ്റവും കുറഞ്ഞ തുക 15,000 രൂപ. നാണക്കേട്. ഒരു ഒരു സ്ത്രീയെ ഇതിൽ പോലെ അപമാനിക്കാനുണ്ടോ? അവർ നീതിയാ. അപ്പൊ വേണം, പുരുഷന് പ്രസവിക്കണ്ടല്ലോ. പ്രസവ വേദനയാണ് ഏറ്റവും വലിയ മനുഷ്യന്റെ വേദനയെന്ന് പുസ്തകത്തിൽ വായിച്ചു കേട്ടിട്ടുണ്ട് കേട്ടോ. എല്ല് നുറുക്കുന്ന വേദനയാണെന്നാ പറയുന്നത്. അത് പുരുഷ ഭാര്യ പറയും, അതെ ആദ്യത്തെ കൊച്ചിനെ ഞാൻ പ്രസവിച്ചു, ഇനി രണ്ടാമത്തിനെ നിങ്ങൾ പ്രസവിച്ചോ എന്ന് പറ. അതാണ് നീതി. പക്ഷേ കുടുംബത്തെ നീതിയില്ല കേട്ടോ, സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പൻ കള്ളു കുടിച്ചു വന്നാലും നാല് കാലേ വന്നാലും അപ്പന് കഞ്ഞി കൊടുക്കൂ അമ്മ, അത് നീതിയല്ല, സ്നേഹമാ. ഇതാ ഈ സഭയിലും ഉള്ളത്. സഭയില് നീതി നീതി വേണമെന്ന് പറയുമ്പോൾ സഭയിൽ ജയിലും കാരാഗ്രഹവും ഒന്നും ഇല്ല. തെറ്റ് ചെയ്യുന്നവരെ പിടിച്ചിടാൻ മാത്രം നമുക്ക് വേറെ സംവിധാനങ്ങളൊന്നും ഇല്ല. അരമനയിലൊന്നും ജയിലില്ല കേട്ടോ അച്ഛന്മാരെയൊക്കെ പിടിച്ചിടാൻ. നീതി അനീതി എന്നൊക്കെ പറഞ്ഞ് നടപടി എടുക്കണമെന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ക്ഷമയുടെ അനുഭവമാണ് ഏറ്റവും സ്ഥായിയായ അനുഭവം. നമ്മളെല്ലാം ക്ഷമിച്ച് ക്ഷമിച്ച് മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ ആരോടെല്ലാം ക്ഷമിക്കുന്നു അല്ലേ? ആരോടെല്ലാം നമ്മൾ ക്ഷമിക്കുന്നു? ആരെല്ലാം നമ്മളോട് ക്ഷമിക്കുന്നു? ഇപ്പം ഇവിടെ 12,000 പേര് കാണുമെന്ന് ഞാൻ വിചാരിക്കുക. നിങ്ങൾ ഇത്രയും പേര് ഇത്രയും സമയമായി എന്നോട് ക്ഷമിച്ചുകൊണ്ടിരിക്കുക, ഇപ്പം തീരുമാനിക്കും എന്നോർത്ത് നിങ്ങൾ എന്നോട് ക്ഷമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ വന്ന വഴിക്ക് കുറേ വണ്ടിക്കാർ സൈഡ് തരാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അവരൊക്കെ എന്നോട് ക്ഷമിച്ചു. അതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. അല്ലെങ്കിൽ വണ്ടി തടഞ്ഞ് നിർത്തി വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ താമസിച്ചു പോയനെ. പിന്നെ ജീവിതത്തിൽ ആരെല്ലാം നമ്മളോട് ക്ഷമിക്കുന്നു? നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് ക്ഷമിക്കുന്നു അല്ലേ? പ്രസവ വേദനയോർത്ത് ഇതുവരെയും അമ്മമാരൊന്നും മക്കളോട് പരാതി പറഞ്ഞിട്ടില്ല. ഇനിയത്തേത് നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇതുവരെയുള്ളവർ പറഞ്ഞിട്ടില്ല. ഇനിയത്തേത് നിങ്ങൾ വേണ്ട നഷ്ടപരിഹാരമൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലത്തെ പാർട്ടികളെ നമ്മൾ വളർത്തിവിടുന്നത് ആ അല്ലേ? അവരൊക്കെ നമ്മളോട് ക്ഷമിച്ചു. അമ്മയുടെ സർവ്വ വേദനയും
ഈ കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോൾ മുഴുവൻ തീർന്നിട്ടില്ല, എന്നാലും കൊച്ചിന്റെ മുഖം കണ്ടപ്പോൾ, പിന്നെ ആണിനെ പ്രതീക്ഷിച്ച് പെണ്ണ് കണ്ടപ്പം മുഖം പൊതുവെയൊക്കെ പ്രസാദിക്കും അല്ലേ. ക്ഷമിച്ചു, ആ വേദനയെല്ലാം ഞാൻ ക്ഷമിച്ചു. അമ്മയുടെ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ സ്ഥായിയായ അനുഭവം. ഈ നീതി പോരാട്ടം എന്നൊക്കെ പറയുന്നത് കൊള്ളാം, പക്ഷേ അവസാനം ചെയ്ത് ക്ഷമയുടെ അനുഭവമാണ്. ഞാനും സമാധാനത്തോടെ പോയിക്കൊള്ളുക. നമ്മൾ അങ്ങനെ പലരുടെ കൂട്ടായ്മ എന്ന് പറയുന്നവരുടെ കൂട്ടായ്മയാണ്. ഞാൻ നിന്നോട് ക്ഷമിച്ചു, കാരണം നിന്റെ ചരിത്രം എനിക്കറിയാം. എപ്പോഴും വിരോധമുണ്ടെങ്കിൽ വെറും ആരോടെങ്കിലും ഇപ്പോൾ ഒന്നും നിങ്ങൾക്കറിയില്ല. ഹിറ്റ്ലർ ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ചു മനുഷ്യരെ പെട്ടെന്ന് കൊല്ലാൻ. ഇവനിങ്ങനെ കരയും, അമ്മ ഇങ്ങനെ വാതിൽപ്പാളികളിൽ മറഞ്ഞു നിന്ന് നോക്കും. കുറെ നാൾ കഴിയുമ്പോൾ അവൻ ചിന്തിക്കുകയാണ്, അടി എന്തിനാ അവരെ വിധിക്കാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, വ്യക്തികളെ മനസ്സിലാക്കി കഴിയുമ്പോൾ, അവരുടെ ചരിത്രം പഠിച്ചു കഴിയുമ്പോൾ, നമുക്ക് അവരോട് കരുണ കാട്ടാനായിട്ട് സാധിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ 21 മുതലുള്ള തിരുവചനങ്ങൾ, മത്തായി 18:21 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ക്ഷമിക്കാത്ത നിർദയനായ ഭൃത്തിൻ്റെ ഉപമ, ക്ഷമിക്കാത്ത ഭൃത്തിൻ്റെ ഉപമ. ക്ഷമിക്കാൻ സാധിക്കാത്ത മനുഷ്യൻ, അവനെ അവനോട് ക്ഷമിച്ചു, പക്ഷേ അവൻ ക്ഷമിക്കാൻ തയ്യാറാവുന്നില്ല. നമ്മളൊക്കെ ഒത്തിരി ക്ഷമ കിട്ടിയവരാണെന്നുള്ള ബോധ്യമുണ്ട് ഉണ്ടെങ്കിൽ അനേകരോട് ക്ഷമിക്കാൻ നമ്മളും തയ്യാറാവണം. ഒത്തിരി ക്ഷമ കിട്ടിയവരാണ് നമ്മൾ ഓരോരുത്തരും, അനേകരോട് ക്ഷമിക്കാൻ നമ്മളും തയ്യാറാവണം. അല്ലെങ്കിൽ നമ്മളും നമ്മളോടും ക്ഷമിക്കപ്പെടുകയില്ല എന്ന് കർത്താവ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എഫേസ്യ ലേഖനം 4:32 പറയുന്നതുപോലെ, ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. റോമാക്കാർക്കെഴുതിയ ലേഖനം 8:38-39 തിരുവചനങ്ങൾ, എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപ്പെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് വ്യക്തികളെ ദ്വേഷിക്കുന്നത്? ഞാൻ എന്തിനാണ് ക്ഷമിക്കാതിരിക്കുന്നത്? ഒന്നിനും എനിക്ക് ഈശോ മിശിഹായോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപ്പെടുത്താനായിട്ടാവില്ല. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വളർന്നു വന്ന ജീവിത സാഹചര്യങ്ങളോടും മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ജീവിത പങ്കാളികളോട് മക്കളോട് അതുപോലെ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് സാഹചര്യങ്ങളോടെല്ലാം ക്ഷമിക്കാൻ, അതിരുകളില്ലാതെ ക്ഷമിക്കുവാൻ, ഇനിയും നന്നായിട്ട് പെരുമാറും എന്ന പ്രതീക്ഷ പോലുമില്ലാതെ ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിരുകളില്ലാത്ത സ്നേഹം എന്ന പാട്ടൊക്കെ നമ്മൾ ചുമ്മാ അങ്ങ് പാടുക, പക്ഷെ നമ്മുടെ എല്ലാ സ്നേഹത്തിനും അതിരുകളുണ്ട്. നമുക്ക് ഈ സമയം അതിരുകളില്ലാത്ത സ്നേഹം എന്നുള്ള ഗാനം ആലപിക്കാം. അതിൻ്റെ ആദ്യത്തെ ആ സ്റ്റാൻസ് ആലപിച്ചുകൊണ്ട് ആലപിക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതിരുകളില്ലാത്ത സ്നേഹം എന്നൊക്കെ പാടാൻ എളുപ്പമാണ്, പക്ഷെ നമ്മുടെ ജീവിതത്തിലെ അതിരുകളെ മാറ്റാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധ കുർബാനയിലൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ ഒത്തിരി വ്യവസ്ഥകൾ വെച്ച് സ്നേഹിക്കുന്നവരാണ്. അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് വളരുമ്പോഴാണ് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടാം. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ആലപിക്കാം. അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം സ്നേഹം അളവുകളില്ലാത്ത സ്നേഹം
പുസ്തകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ക്ഷമയുടെ അനുഭവത്തിൽ വളരാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സമാപിക്കാം. ഇത്രയും സമയം നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിച്ചിരുന്നതിന് നിങ്ങളെ എല്ലാവരെയും ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ വചന കൂടാരത്തിൽ നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ, ഒത്തിരി സൗഖ്യമുണ്ടാകട്ടെ, മനസ്സിനും ശരീരത്തിനും ആത്മാവിനുമെല്ലാം ഉണർവുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. നമുക്കൊന്ന് ചേർന്ന് നമ്മുടെ അഭിയ നിപിതാവിന് ഈശോമിശിഹായ് സ്തുതി ഒന്ന് ചേർന്ന് പറയാം. ഈശോമിശിഹായ്ക്ക് ഒന്നുകൂടെ ഉറക്കെ ഈശോമിശിഹായ്ക്ക് അഭിയ നിപിതാവേ, സഹോദരങ്ങളെ, അഭിയ നിപിതാവ് കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് നമ്മോട് ക്ഷമയെ ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർദ്രതയോടെ പെരുമാറുവിൻ. ഈ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് അവിയുന്ന പിതാവ് ഇന്ന് നമ്മോട് പങ്കുവച്ചത്. പിതാവ് പറഞ്ഞു, പിതാവായതിനു ശേഷം ആശീർവാദം വാങ്ങാനും അനുഗ്രഹം വാങ്ങാനും വചനം കേൾക്കാനും അധികം ആളുകൾ വരുന്നില്ല, മറിച്ച് 100 കൂട്ടം പ്രശ്നങ്ങളും പരാതികളുമായിട്ടാണ് പലരും വരുന്നത്. എല്ലാവർക്കും വേണ്ടത് നീതിയാണ്. ഓരോരുത്തരും നീതിക്ക് വേണ്ടി വരുമ്പോൾ സത്യത്തിൽ അവർ ക്ഷമിച്ചിരുന്നെങ്കിൽ, കരുണയോടെ കാര്യങ്ങളെ കണ്ടിരുന്നെങ്കിൽ പരാതികളും ഒന്നുമായി അരമന കയറി ഇറങ്ങുമായിരുന്നില്ല. അഭിയുന്ന പിതാക്കന്മാരെ സ്വസ്ഥമായി അവരുടെ ശുശ്രൂഷ ചെയ്യുവാൻ അനുവദിക്കുമായിരുന്നു. അപ്പോൾ ക്ഷമിക്കാത്ത അവസ്ഥ, മറ്റുള്ളവരെ മനസ്സിലാക്കാത്ത അവസ്ഥ, സഭയിലെ പ്രശ്നങ്ങളാണെങ്കിൽ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ സഭ നേരിടുന്ന ഏറ്റവും വെല്ലുവിളി, പലപ്പോഴും വിശ്വാസികൾക്ക് സഭയെ സഭയായി കാണുവാൻ, ഈശോയുടെ ശരീരമായി കാണുവാൻ, ഈശോയുടെ ശുശ്രൂഷ, സ്നേഹത്തിൻ്റെ കരുണയുടെ ശുശ്രൂഷ സഭയുടെ ശുശ്രൂഷകരിലൂടെ, വൈദികരിലൂടെ, സമർപ്പിതരിലൂടെ ഇന്ന് തുടരുകയാണ്. ദൈവത്തിൻ്റെ ദാസന്മാരും ശുശ്രൂഷകരുമാണ് ഓരോ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതനും എന്നുള്ള ചിന്തയിൽ അൽമായർ ഞങ്ങൾ, ദൈവജനം, ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വൈദികരോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവരാജ്യത്തെ പടുത്തുയർത്തുവാൻ നിയുക്തരാണ് എന്നുള്ള ചിന്തയോടുകൂടി എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുവാനും സ്വീകരിക്കുവാനും സാധിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഒരിടത്തും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ കുടുംബങ്ങളിലെ പ്രശ്നം, സമൂഹത്തിലെ പ്രശ്നം, ഇടവകളിലെ പ്രശ്നം, സഭയിലെ പ്രശ്നം, അത് ക്ഷമിക്കാത്തത് കൊണ്ടാണ്. വചനം നമ്മൾ കേട്ടാൽ മാത്രം പോരാ, ജീവിതത്തിൽ അത് നമ്മൾ പ്രാവർത്തികമാക്കണം. അശുദ്ധമായ കുർബാന സ്വീകരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അഭിയ നിപിതാവ് ഇന്ന് ഈ വചന പ്രഘോഷണം ആരംഭിച്ചത്. പലരുടെയും കുർബാന സ്വീകരണം യൂദാസിൻ്റെ കുർബാന സ്വീകരണം പോലെ ആയിത്തീരുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്, നമ്മൾ തിരിച്ചറിയാതെ പോകുന്ന ഒരു കാര്യം. കൂടെ കൂടെ നമ്മൾ കുർബാന സ്വീകരിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ വേണ്ടത്ര യോഗ്യതയോടുകൂടി ശുദ്ധമായ ഹൃദയത്തോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നു. യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ യൂദാസിൻ്റെ കുർബാന സ്വീകരണത്തെക്കുറിച്ച് പറയുന്നത്, അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ അവനിൽ സാത്താൻ പ്രവേശിച്ചു എന്നാണ്. യോഹന്നാൻ 13:27, അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ സാത്താൻ അവനിൽ പ്രവേശിച്ചു. അപ്പോൾ ഈ നിപിതാവ് സൂചിപ്പിച്ചല്ലോ പൗലോസ് അപ്പസ്തോലൻ്റെ വാക്കുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, പരിശുദ്ധ അയോഗ്യതയോടുകൂടിയുള്ള വിശുദ്ധ കുർബാന സ്നേഹത്തിലൂടെ പലരും ദുർബലരും രോഗികളുമായി തീരുന്നു. പലരും മരിച്ചു പോകാൻ പോലും കാരണം അയോഗ്യതയോടുകൂടിയുള്ള വിശുദ്ധ കുർബാന സ്വീകരണമാണെന്ന് വിശുദ്ധനായ പൗലോസ് അപ്പസ്തോലൻ നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. ദിവ്യ അവിക്ഷതമായി തീരേണ്ട പരിശുദ്ധ കുർബാന
നമുക്ക് ഊർജവും ശക്തിയുമായി തരേണ്ട പരിശുദ്ധ കുർബാന ദൈവികത കൊണ്ട്, ദൈവസ്നേഹം കൊണ്ട്, ദൈവത്തിൻ്റെ കരുണ കൊണ്ട്, ദൈവത്തിൻ്റെ നന്മ കൊണ്ട് നമ്മെ നിറയ്ക്കേണ്ട ഈശോയുടെ പരിശുദ്ധ ശരീരം നമുക്ക് ദൗർബല്യത്തിനും നമ്മുടെ പരാജയത്തിനും ക്ഷീണത്തിനും രോഗത്തിനും കാരണമാകുന്നുണ്ടെങ്കിൽ വളരെ ആത്മാർത്ഥമായി നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ടിയിരിക്കുന്നു, നമ്മൾ തിരുത്തേണ്ടിയിരിക്കുന്നു. അയോഗ്യതയോടുള്ള വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ കാരണം വചനം വീണ്ടും പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 13:8, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടി പങ്കില്ല. പത്രോസിനോട് ഈശോ പറഞ്ഞു, യൂദാസിന്റെ അയോഗ്യതയ്ക്ക് കാരണം അതാണ്. ഈശോ കഴുകുവാൻ ശ്രമിച്ചപ്പോ കള്ളകുമ്പസാരമാണ് യൂദാസ് നടത്തിയത്. പ്രിയപ്പെട്ട ഗുരുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തിട്ട് ആ കാശും കീശയിലിട്ടുകൊണ്ടാണ് വന്നിരുന്നത്. ഈശോ യൂദാസിന്റെ പാദാന്തികത്തെങ്കിൽ കമന്നു വീണ് യൂദാസിന്റെ പാദം കഴുകിയപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചങ്ക് പിളർന്ന് യൂദാസ് ഏറ്റു പറയണമായിരുന്നു, കർത്താവേ ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണമെന്ന്. ഈശോ പറഞ്ഞു വീണ്ടും യോഹന്നാൻ സുവിശേഷം 13:11, നിങ്ങൾ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന്. ഈ അശുദ്ധിയാണ് യൂദാസിന്റെ കുർബാന അയോഗ്യതയോടെയുള്ള കുർബാന സ്വീകരണത്തിന് കാരണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പിതാവ് ഇന്ന് വീണ്ടും വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. ഏസാവിന്റെ ക്ഷമ, അതുപോലെ യോസഫിന്റെ ക്ഷമ, ദാവീദിന്റെ ക്ഷമ, ഇതെല്ലാം അതുപോലെ പാപിനിയായ സ്ത്രീയോട് ഈശോ പുലർത്തിയ ക്ഷമ. പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ സഭാത്മക ജീവിതത്തിൽ ഒക്കെ നാം എല്ലാം പുലർത്തേണ്ട ദൈവിക ഭാവമാണ് ഈ ക്ഷമ എന്നുള്ളത്. നമ്മുടെ കഴിവ് കൊണ്ടത് സാധിക്കില്ല, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊണ്ട് മാത്രം. ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നല്ല അനുഭവത്തിലേക്ക് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ ഈ വചനം നമുക്ക് വ്യാഖ്യാനിച്ച് നമ്മെ തിരുത്തുവാനും നമുക്കൊരു താക്കീതായിട്ടും നമുക്കൊരു ജീവിത നവീകരണത്തിനുള്ള പ്രചോദനമായിട്ടും നമുക്ക് ഈ വചനങ്ങൾ പങ്കുവെച്ചു തന്ന നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ കൊച്ചുപിതാവ് തോമസ് തറയിൽ പിതാവിന് ഈ ദൈവജനത്തിൻ്റെ പേരിൽ ഹൃദയംഗമായ നന്ദിയും പ്രാർത്ഥനയും ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. കരങ്ങളടിച്ച് നമ്മുടെ നന്ദിയും പ്രാർത്ഥനയും നമുക്ക് അർപ്പിക്കാം. ഉടനെ തന്നെ നമ്മൾ സ്തോത്രക്കാഴ്ച സ്വീകരിക്കുന്ന സമയമാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്കറിയാമല്ലോ ചങ്ങനാശ്ശേരി അതിർവിത കൺവെൻഷൻ അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള കൺവെൻഷനാണ്. അത് നിങ്ങളാണ് അതിൻ്റെ ചെലവുകളൊക്കെ വഹിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 20 വർഷമായി. അതുകൊണ്ട് വോളണ്ടിയേഴ്സ് ശ്രദ്ധിക്കുക, ഈ സമയം സ്തോത്രക്കാഴ്ച സ്വീകരിക്കുന്ന സമയമാണ്. ആ സ്തോത്രക്കാഴ്ച എല്ലാവരും സമർപ്പിക്കാനായിട്ട് എന്തെങ്കിലും എല്ലാവരും കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിന് കൊടുക്കുന്നത് ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ലെന്ന് നമ്മൾ തിരിച്ചറിയുക. കർത്താവിന് കൊടുക്കുന്നത് ഒരിക്കലും നമുക്ക് നഷ്ടമാവില്ല. തിരുവചനങ്ങൾ പറയുന്നുണ്ട്, 7 ഇരട്ടിയായി കർത്താവ് നമുക്ക് നൽകും. നമ്മൾ സന്തോഷത്തോടെ കൊടുത്താൽ 7 ഇരട്ടിയായി കർത്താവ് നമുക്ക് നൽകും. നമ്മുടെ ആ പാഠപുസ്തകത്തിൻ്റെ അവസാനത്തെ പേജുകളിൽ ദശാംശം സമർപ്പിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വായിക്കണം, ധ്യാനിക്കണം ആ വചനങ്ങളെക്കുറിച്ച്. ദൈവത്തിന് സമർപ്പിക്കുന്ന സ്വരബല കാഴ്ചയാണ്. ദൈവം നമുക്കെല്ലാം നൽകി അനുഗ്രഹിച്ചു. അതിൽ ഒരംശം നമ്മൾ ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട്, വചന ശുശ്രൂഷയ്ക്കായിട്ട്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് നൽകുമ്പോൾ 7 ഇരട്ടിയായി അത് കർത്താവ് വർദ്ധിപ്പിച്ചു തരും എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അബോധ്യത്തോടുകൂടി നമുക്ക് നമ്മുടെ കൺവെൻഷനെ സഹായിക്കാം. എല്ലാവരും ഉദാരമായി സ്തോത്രക്കാഴ്ചകൾ സമർപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു കാര്യം, വളരെയേറെ താല്പര്യത്തോടു കൂടിയാണ് ആളുകൾ നിങ്ങൾ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന പലരും. എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, 10-600 കൊടുക്ക, വചന കൊടുക്ക, ഇവിടെ ഒന്നും നിങ്ങൾക്ക് തന്നുവിടുന്നുണ്ട്. സന്മനസ്സുള്ളവർ മാത്രം കൊണ്ടുപോകാനാണ് പറയാറുള്ളത്. അങ്ങനെ സന്മനസ്സുള്ളവർ കൊണ്ടുപോകുന്നു, പക്ഷെ പലരും ഒക്കെ അത് മറന്നു പോകുന്നു. ഏതാണ്ട് 40% പേര് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നമ്മുടെ കൺവെൻഷന് വലിയ ബാധ്യതയില്ലാതെ നടത്തുവാൻ സാധിക്കുന്നത് സത്യം പറഞ്ഞാൽ ആ കൊടുക്കയിലൂടെ ലഭിക്കുന്ന സഹായം കൊണ്ടാണ്. അത് താല്പര്യത്തോടെ കൊണ്ടുവരുന്ന ആളുകൾ കൺവെൻഷൻ ഓഫീസിൽ ഏൽപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വചന കൊടുക്ക കൊണ്ടുവരുവാനുള്ളവർ കൺവെൻഷൻ ഓഫീസിൽ അത് ഏൽപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ വർഷവും കൊടുക്കയുണ്ടാവും, പലരും ചോദിക്കുന്നുണ്ട്. താല്പര്യത്തോടെ കൊണ്ടുപോകുന്നു, അത് വീട്ടിൽ സൂക്ഷിക്കുന്നതും അതിൽ പണം നിക്ഷേപിക്കുന്നതും കൺവെൻഷന് വേണ്ടി കൊണ്ടുവരുന്നതും ഒരു അനുഗ്രഹമായി കരുതുന്ന പലരുമുണ്ട്.
സത്യത്തിൽ കഴിഞ്ഞ 3 വർഷം മുൻപ് 3 കൊച്ചുകുട്ടികളിലൂടെയാണ് അങ്ങനെ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിലേക്ക് കർത്താവ് കൊണ്ടുവരുന്നത്. ഒരു വല്യപ്പൻ തൃക്കുടുത്താനം ഇടവകയിൽ ഒരു വല്യപ്പൻ 3 കൊച്ചുമക്കൾക്ക് 3 കുടുക്ക വാങ്ങിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ കുടുക്കയിൽ നിങ്ങൾക്ക് കിട്ടുന്ന പണമൊക്കെ മുട്ടായി മേടിക്കാനും അതൊക്കെ അങ്ങളുമാരൊക്കെ തരുന്നത് കുറച്ച് നിക്ഷേപിക്കണം. അങ്ങനെ അവർ നിക്ഷേപിച്ചു. കൺവെൻഷൻ തീരുന്നൊരു ദിവസം അതിവിടെ കൊണ്ടുവരുന്നു. അതോടുകൂടിയാണ് കുടുക്ക എന്നുള്ള ആശയം വചന കൊടുക്കുക.